السلام عليكم ورحمة الله وبركاته. ബഹുമാനപ്പെട്ട മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും MLAയുമായ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകൻ പ്രിയങ്കരനായ മജീദ് സാഹിബ് ഇന്ന് നമ്മോട് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രിയ സുഹൃത്ത് ഷെരീഫ് സാഗർ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ നല്ലവരായ ടീം അംഗങ്ങൾ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും നേതാക്കൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ സഹപ്രവർത്തകരെ നിലമ്പൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി കൃത്യമായ ആലോചനക്കൊടുവിൽ രാഷ്ട്രീയ രംഗത്ത് അനിവാര്യമായും നടക്കേണ്ട പഠന പ്രവർത്തനങ്ങൾക്ക് ഈ കോവിഡിന്റെ പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ട് എങ്ങനെ പരിഹാരം കാണാൻ സാധിക്കും എന്ന ആലോചനയാണ് ഇത്തരത്തിലുള്ള ഒരു തുടർ പരിപാടിയിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന നമ്മുടെ ക്യാമ്പയിനിന്റെ രണ്ടാമത്തെ പ്രഭാഷണ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ മണ്ഡലത്തിനകത്ത് ശാഖാതലങ്ങൾ തൊട്ട് നിയോജക മണ്ഡലം വരെയുള്ള മുസ്ലിം ലീഗിന്റെയും പോഷക ഘടകങ്ങളുടെയും കൃത്യമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം 200-ൽ പരം ആളുകൾ നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇന്നത്തെ ഒരു കാലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വായനയും പഠനവും ആത്മാർത്ഥമായ ചിന്തകളും ഒക്കെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രശംസനീയമായ ഒരു മാതൃക രാജ്യത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടന അത് രൂപീകൃതമാകുന്നതും അതിന്റെ പ്രവർത്തനങ്ങളുമായി 10 ആണ്ടുകളോളം മുന്നോട്ട് പോകുന്നതും അവിചാരിതമായി സംഭവിച്ച ഒരു കാര്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. ക്രാന്തദർശികളായ നേതാക്കന്മാർ നമ്മുടെ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി വരികയും അതിനുശേഷമുണ്ടായ കലാപ കലുഷിതമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയും ചെയ്തപ്പോൾ പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും കാറ്റിലും കോളിലും പെട്ട് ഈ രാജ്യവും ഇവിടെ അധിവസിക്കുന്ന ഭൂരിപക്ഷ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുമൊക്കെ ഒരുപോലെ തകർച്ചയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും എന്ന് ചിന്തിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പ്രബല ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തിന്റെ ഒരു ആധികാരിക രാഷ്ട്രീയ സംവിധാനം എന്ന നിലക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ജന്മം നൽകുന്നത്. അതിനുശേഷം പിന്നിട്ട 10 ആണ്ടുകൾ കൊണ്ട് ഈ പ്രസ്ഥാനം രാജ്യത്തിന്റെ അകത്ത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരുപാട് വലിയ നേട്ടങ്ങളൊന്നും കൊയ്തെടുക്കാൻ പാർലമെന്ററി രംഗത്ത് സാധിച്ചിട്ടില്ലെങ്കിലും ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു ന്യൂനപക്ഷ ജനവിഭാഗത്തെ എങ്ങനെയാണ് മുഖ്യധാരയിൽ ചേർത്ത് നിർത്തേണ്ടത് എന്നതിൻ്റെ കൃത്യമായ വിജയകരമായ ഒരു അടയാളപ്പെടുത്തലായി ചരിത്രത്തിൽ ലോകത്തിനു മുന്നിൽ ഒരു മാതൃകയായി ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കുകയാണ്. സ്വാഭാവികമായും തലമുറകൾ മാറി മാറി വരുമ്പോൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ആദർശപരമായ ഒരു ആർജവവും ആദർശപരമായൊരു പ്രതിബദ്ധതയും പിന്നീട് വരുന്ന ആളുകൾക്ക് കുറഞ്ഞു പോവുക സ്വാഭാവികം. അത്തരം പുതുതലമുറക്ക്
എന്തായിരുന്നു മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദൗത്യമെന്നും വർത്തമാനകാലത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം എന്താണ് എന്നും കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു കഠിനമായ ഒരു പ്രയത്നമാണ് ഇവിടെ നിലമ്പൂർ നിയോജകമണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ ഇത് ഒരു പ്രവർത്തനം, ഒരു പ്രഭാഷണം നടത്തി പിരിഞ്ഞു പോകാനുള്ള ഒരു വേദിയല്ല, മറിച്ച് എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം ഇതുപോലെ പ്രഗത്ഭരായ നമ്മുടെ ആദരണീയരായ പണ്ഡിത നേതാക്കന്മാർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സെഷൻ, അതിലൊരു പ്രഭാഷകന്റെ ഒരു പ്രഭാഷണവും ആവശ്യമായ ചർച്ചകളും തുടർ പഠനത്തിനാവശ്യമായ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതിന്റെ പേര് പോലെ തന്നെ വിധ്വംസക പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയം നമ്മുടെ നാട്ടിലുണ്ട്. അധാർമികമായ പ്രവർത്തനങ്ങളെ തീറ്റിപ്പോറ്റുന്ന രാഷ്ട്രീയവും നാട്ടിലുണ്ട്. എന്നാൽ ക്രിയാത്മകമായ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ കൃത്യമായി പങ്കുവഹിക്കാൻ കഴിയുന്ന, തങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്ന ജനവിഭാഗത്തിന് സംരക്ഷണവും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യാൻ കഴിയുന്ന പുരോഗമനാത്മകമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു മാതൃകയായി കടന്നു വരേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ ഈ പോസിറ്റീവ് പൊളിറ്റിക്സ് ഇവിടെ പറയുന്നത്. ചെറുപ്പക്കാർ അധാർമികതയിലേക്ക് വഴിമാറിപ്പോകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൃത്യമായി നടക്കുന്ന ഒരു സമയമാണ്, ഒരു സന്ദർഭമാണിത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിനം അത്തരത്തിലുള്ള ഒരു ദിനാചരണത്തിന്റെ കൂടെ ഭാഗമാണ്. നമ്മുടെ ഒരുപാട് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ ഈ ദിവസത്തിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ദിവസങ്ങൾ. ബഹുമാനനായ ബനാത്വാല സാഹിബിനെ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചതാണ്. അതുപോലെയുള്ള നന്മകളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി സ്വീകരിക്കുവാനും, ലഹരി ഉൾപ്പെടെയുള്ള സ്ത്രീധനം പോലെയുള്ള സഹോദരിമാരെ പീഡിപ്പിക്കുന്ന രൂപത്തിലുള്ള ചിന്തകൾക്ക്, അധമ സ്വഭാവങ്ങൾക്ക് വിട നൽകി മാതൃകായോഗ്യരായ പൊതുപ്രവർത്തകരായി മാറാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർക്ക്, മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾക്ക് പ്രചോദനമേകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നമ്മൾ ഈ പോസിറ്റീവ് പൊളിറ്റിക്സിലൂടെ നടത്തിക്കൊണ്ടുപോകുവാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരു തുടക്കമാണ്, ഒരു നന്മയുടെ തുടക്കമാണ്. പല ആളുകളും ഈ സംരംഭത്തെ വളരെ നന്നായി പ്രശംസിച്ചു പറയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം ഏറി വരുന്നു എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. സുദീർഘമായി സംസാരിക്കുന്നില്ല. ബഹുമാന്യനായ മജീദ് സാഹിബ് ഒരുപാട് പ്രയാസങ്ങൾക്ക് ഇടയിലും ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ പരിപാടിയുടെ സ്വാഗതം പറയേണ്ടിയിരുന്ന ബഹുമാന്യനായ ടി പി സിദ്ദീഖ് സാഹിബാണ്, നിയോജകമണ്ഡല മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി. അദ്ദേഹം സമയത്ത് നമസ്കാരത്തിന് വേണ്ടി പോയത് കൊണ്ടാണ് നേരിട്ട് അധ്യക്ഷൻ ആ ഒരു കർത്തവ്യത്തിലേക്ക് കടന്നിട്ടുള്ളത്. മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ, നിയോജകമണ്ഡല ഭാരവാഹികൾ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികൾ, ഉത്തരവാദപ്പെട്ട ആളുകൾ, പോസിറ്റീവ് പൊളിറ്റിക്സിലെ അംഗങ്ങൾ, ടീം ലീഡേഴ്സ് എല്ലാവരും സംബന്ധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മണ്ഡലത്തിന് പുറത്തുള്ള അനേകം ആളുകളുണ്ട്, പ്രവാസി സുഹൃത്തുക്കൾ ധാരാളമായി പങ്കെടുക്കുന്നുണ്ട്, സഹോദരിമാർ ഇന്നത്തെ പരിപാടിയിൽ ധാരാളമായി പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ആളുകളെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അവസാനിക്കുന്നത് വരെ ഇതിന്റെ കൂടെ ഉണ്ടാവണം എന്ന് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് ബഹുമാനനായ മജീദ് സാഹിബിനെ, അദ്ദേഹം വീണ്ടും നിയമസഭാ സാമാജികനായി തെരഞ്ഞെടുക്കപ്പെടുകയും നിയമസഭക്കകത്തും പുറത്തും അടയാളപ്പെടുത്താൻ കഴിയുന്ന മഹിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യമുള്ള മജീദ് സാഹിബിനെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടകനായി ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഹാർദ്ദമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരെ ഞാൻ പ്രത്യേകമായി അനുമോദിക്കുകയാണ്. പഴയകാലത്തുനിന്ന് വ്യത്യസ്തമായി ഇന്ന് പാർട്ടി ക്ലാസുകളും പഠനവും വായനയുമെല്ലാം കുറഞ്ഞു വന്നിട്ടുള്ള ഒരു കാലമാണ്. ഞങ്ങളൊക്കെ യൂത്ത് ലീഗ്, എം എസ് എഫ് പ്രവർത്തകന്മാരായിരുന്ന കാലത്ത് എല്ലാ പഞ്ചായത്തിലും വാർഡുകളിലും പാർട്ടി ക്ലാസുകളാണ് ഉണ്ടാവുക. പാർട്ടി ചരിത്രം, പാർട്ടി നേതാക്കന്മാരെ പറ്റിയുള്ള കാര്യങ്ങൾ, അതിനുള്ള സ്റ്റഡി ക്ലാസ്സുകളാണ് സാധാരണ ഉണ്ടാവാറുള്ളത്, ക്യാമ്പുകൾ. പക്ഷെ ഇന്ന് അതെല്ലാം കുറഞ്ഞു വന്നിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നത്തെ പുത്തൻ തലമുറക്ക്
ലീഗിനെ സംബന്ധിച്ചോ ലീഗിന്റെ ചരിത്രത്തെ സംബന്ധിച്ചോ അതിന്റെ പൂർവകാല നേതാക്കന്മാരെ സംബന്ധിച്ച് പോലും വേണ്ടത്ര വിവരമില്ലാത്ത ഒരു സ്ഥിതി വിശേഷത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ഇതുപോലെ ഓൺലൈനായി ഇതുപോലെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ഉദ്യമം എന്തുകൊണ്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ന്യൂനപക്ഷ രാഷ്ട്രീയം വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് ഇത്. ഒരു ജനാധിപത്യ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മതപരമായ ന്യൂനപക്ഷമാവട്ടെ മറ്റു ന്യൂനപക്ഷമാവട്ടെ അവരുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാതിരിക്കാൻ ആവില്ലെന്നുള്ളത് കൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ന്യൂനപക്ഷങ്ങളെ പറ്റി നിർവചിച്ചിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങളും അവർക്ക് പ്രത്യേകമായ സംരക്ഷണവും നൽകിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് ഇന്ത്യക്ക് ഉള്ളത്. അത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളൊക്കെ നടന്നിട്ടുള്ളത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വിദ്യാഭ്യാസപരമായ തൊഴിൽപരമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പഠിക്കാൻ കൊണ്ടുവന്നിട്ടുള്ള സച്ചാർ കമ്മീഷൻ അതിന്റെ ഫൈനൽ റിപ്പോർട്ട് വന്നപ്പോ അതിൽ പേര് പരാമർശിക്കപ്പെട്ട ഒരൊറ്റ വ്യക്തിയുള്ളൂ എത്രയോ മഹാരാജന്മാരായ നേതാക്കന്മാർ ദേശീയ പ്രസ്ഥാനത്തിനും രാജ്യത്തിനും ഭരണ സംവിധാനത്തിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ പേര് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഗായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് മാത്രമാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ സംവരണത്തെ സംബന്ധിച്ച് പിന്നോക്കക്കാരെ സംബന്ധിച്ചുള്ള നിർവചനം കൊടുക്കുന്ന ഘട്ടത്തിലും രാജ്യത്തെ പിന്നോക്കക്കാരുടെ അവശതകൾ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഭരണഘടനാപരമായ സപ്പോർട്ട് കൊടുക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് അതിശക്തമായി ഉന്നയിക്കപ്പെട്ട ഒരു വ്യക്തിത്വം എന്നതിലാണ് സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഗായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ പരാമർശിക്കപ്പെട്ടുള്ളത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പാർട്ടി നിലനിർത്തണ വേണ്ടെന്ന് ഗൗരവമായ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ആ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിലും നമ്മുടെ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസ പ്രമാണം അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസം അത് പ്രചരിപ്പിക്കാൻ അവർക്ക് വിദ്യാഭ്യാസ നടത്താൻ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി പ്രത്യേകമായി നമുക്ക് ഒരു പാർട്ടിയുടെ ആവശ്യമില്ല എന്ന രീതിയിലുള്ള ചർച്ച നടന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ മഹാനായി ഗായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അതിനൊക്കെ മറുപടി പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ഒരു ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകളിലൂടെ ഏത് പാർട്ടികൾക്ക് അധികാരത്തിൽ വരാൻ പറ്റും? മതേതര അംഗീകരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയോട് കൂറ് പുലർത്തുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ഗണ്ഡികൾ അംഗീകരിക്കുന്ന അത് പ്രാവർത്തികമാക്കുന്ന എല്ലാ സമൂഹങ്ങളോടും ആ രീതിയിൽ പെരുമാറുന്ന മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളും അല്ലാത്തവർക്കും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ എത്താൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇന്ത്യയിലെ പ്രത്യേകമായി മതന്യൂനപക്ഷങ്ങൾ നിലനിൽക്കുന്നവർക്ക് അവിടെ അവകാശങ്ങൾ നിലനിർത്തി കൊണ്ടുപോവാൻ ഭരണം നടത്തുന്ന ആളുകളോട് ഭരണഘടനാപരമായി നമ്മുടെ അവകാശങ്ങളെ സംബന്ധിച്ച് പറയാനും അത് ചോദ്യം ചെയ്യാനും അത് തിരുത്തിക്കാനുമുള്ള ഒരു സംവിധാനം വേണം എന്നതുകൊണ്ടാണ് അന്ന് മുസ്ലിം ലീഗ് പാർട്ടി നിലനിർത്തണം എന്ന കാര്യമായി പറഞ്ഞത്. നമുക്കറിയാം കൊല്ലം വർഷങ്ങൾ കുറെ കഴിഞ്ഞു. ഇപ്പൊ ഭരണഘടനയോട് വേണ്ടത്ര അതിനോട് കൂറ് പുലർത്താത്ത ഭരണഘടനാ തത്വങ്ങൾ അംഗീകരിക്കാത്ത മതപരമായ വിശ്വാസികളുടെ താല്പര്യങ്ങൾ അനുകരിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ രാജ്യം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ സമയത്ത് തന്നെ ഞാൻ ഓർക്കുകയാണ് സച്ചിദാനന്ദൻ എന്നുള്ള എഴുത്തുകാരനാണെന്ന് എല്ലാവർക്കും അറിയാം. ഡൽഹിയിൽ 10-35 വർഷകാലമായി ജീവിക്കുന്ന ദക്ഷിണയിൽ നിന്ന് പോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഈ അടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്
ഡൽഹി ആകെ മാറിപ്പോയിരിക്കുന്നു. ഞാൻ വന്നിട്ടുള്ള ജീവിച്ചിട്ടുള്ള ഡൽഹി അല്ല ഇന്നത്തെ ഡൽഹി. ഡൽഹിയുടെ ചിത്രം മാറുകയാണ്. ദക്ഷിണേന്ത്യക്കാർക്ക് പോലും അവിടെ നിൽക്കാൻ പ്രയാസകരമാണ്. മുസ്ലിങ്ങളെ സാസ്ഥിതി പറയേണ്ടതുമില്ല. അത് പറഞ്ഞ് ഡൽഹിയുമായി അദ്ദേഹം വിട പറയുകയാണെന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ടിരിക്കും. രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഭരണഘടന എന്ന് പറയുന്നത് അത് കടലാസിൽ ഒതുങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ പോവുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പാർലമെന്റാണ് നിയമനിർമ്മാണത്തിന്റെ സഭ. പക്ഷെ ഇന്നീ പാർലമെന്റ് ശരിയായ രീതിയിൽ യോഗം ചേരുന്നില്ല. പാർലമെന്റ് അകത്ത് ചർച്ച നടത്താൻ അനുവദിക്കുന്നില്ല. ഓരോ നിയമനിർമ്മാണങ്ങളും മെമ്പർമാർക്ക് നേരത്തെ സർക്കുലേറ്റ് ചെയ്യാതെ സഭയിൽ 11 മണിക്ക് സഭ ആരംഭിക്കുമ്പോഴാണ് അജണ്ട അവർക്ക് നൽകുന്നത്. അങ്ങനെയാണ് CAA നിയമം, പൗരത്വ നിയമം പാർലമെന്റിലേക്ക് വരുന്നത്. അപ്പൊ ചർച്ച പാർലമെന്റ് തന്നെ നോക്കി കൊത്തിയാക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പാർലമെന്റ് സഭ നടക്കുമ്പോൾ പ്രധാനമന്ത്രിമാർ രാജ്യം വിട്ട് പോകാറില്ല. അവർ പാർലമെന്റ് ഉണ്ടാകും. മോദി വന്നതിന് ശേഷം അതിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. പാർലമെന്റ് അങ്ങനെയാണെങ്കിൽ ജുഡീഷ്യറിയിലേക്ക് പോയ സ്ഥിതി തന്നെയാണ്. ജുഡീഷ്യറിയും ഇതുപോലെ തന്നെ ജീർണത ബാധിച്ച് ഇതുപോലെയുള്ള വർഗീയപരമായ അജണ്ടകളുടെ കൂടെ നിൽക്കുന്ന രീതിയിലേക്ക് പതുക്കെ പതുക്കെ ജുഡീഷ്യറി പോയിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ഏജൻസിയായി ഇലക്ഷൻ കമ്മീഷന്റെ സ്വതന്ത്ര പദവി പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ വന്നു. റിസർവ് ബാങ്കിന്റെ പ്രവർത്തനത്തിൽ ഒരു കാലഘട്ടം ഒരാൾ ഇടപെടാറില്ല. പക്ഷേ റിസർവ് ബാങ്കിന്റെ മിച്ച ഫണ്ട് ലഭിക്കാൻ വേണ്ടി നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറെ മാറ്റി അത് കയ്യിലെടുക്കാൻ വേണ്ടി പുതിയ ആളുകൾ വെക്കുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അവിടെ കൊണ്ടുവന്നു. ഏത് ഭരണഘടനയുടെ ഏത് സംവിധാനം നോക്കിയാലും ഇപ്പൊ മാധ്യമങ്ങളാണെങ്കിൽ മാധ്യമങ്ങളെ കുച്ച് വെക്കുന്നു, അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. രാജ്യദ്രോഹ കുറ്റം ആരുടെ പേര് ചുമത്താമെന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ചിത്രം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മൈനോറിറ്റി പൊളിറ്റിക്സിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് സ്വാഭാവികമായും സംഘടിതമായി ഐക്യത്തോടെ കൂടി നിന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അഭിമാനകരമായ നിലനിൽപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു സംഘടന എന്ന നിലയിൽ നമുക്ക് അതിനെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്. കാരണം കേരളത്തിൽ നമുക്കറിയാം നമ്മൾ വളരെ സംഘടിതമായി നിന്ന് മുന്നോട്ട് പോയി. നമ്മള് പിന്നെ നമ്മളുമായി യോജിക്കാനും സൗഹൃദം പ്രകടിപ്പിക്കാനും മുന്നിലുണ്ടാക്കാനും പിന്നെ ധാരണയുണ്ടാക്കാൻ എല്ലാ പാർട്ടികളും വന്നു. ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ അത് ശരിയാണെന്ന ബോധം കൊണ്ട് അതിനെ അനുകൂലിക്കുമായി നിൽക്കാനുള്ള മറ്റു പാർട്ടികളുടെ വിശാലമായ മനസ്സുകളെ കാണിച്ചു. അങ്ങനെ കുറേയേറെ മുന്നോട്ട് പോകാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മൾ സാധിച്ചു. പക്ഷേ ഇന്ത്യയുടെ സ്ഥിതി വളരെയധികം മാറി വരികയാണ്. ഇന്ത്യയുടെ സ്ഥിതിയോടെ മാറുന്നതോടുകൂടി കേരളത്തിന്റെ സാഹചര്യങ്ങളും വളരെയേറെ മാറുകയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവരും. വർഗീയപരമായ ശരീരത്തിന് വളരെ ദ്രുതഗതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമൂഹങ്ങൾക്ക് നിലനിന്നു പോകാനും മതവിശ്വാസികൾക്ക് അവിടെ മതാപചാരമനുസരിച്ച് മതവിശ്വാസമനുസരിച്ച് നമുക്ക് കഴിഞ്ഞ കാലത്ത് നൽകിയിട്ടുള്ള നമ്മൾ അവകാശം നിർത്തിക്കൊണ്ടു പോകുന്ന കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോവുകയല്ലാതെ മറ്റു വഴിയില്ല. മുസ്ലിങ്ങളുടെ ഭിന്നിപ്പാണ് വാസ്തവത്തിൽ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ വരുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ പോലും ഭാരതീയ ജനതാ പാർട്ടിയാണ് വിജയിച്ചു പോകുന്നത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഭിന്നിപ്പാണ്, അനൈക്യമാണ് നമ്മുടെ എല്ലാ രംഗങ്ങളിലും പുറകോട്ടടിക്കുന്നത് എന്ന സത്യം നമ്മുടെ മുമ്പിലുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ അവിടെ അവകാശങ്ങൾ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും നമ്മുടെ മതപരമായിട്ടുള്ള വിശ്വാസങ്ങൾ നിർത്തിക്കൊണ്ടു പോകാനും കഴിയണമെങ്കിൽ കനത്ത പരീക്ഷണത്തിലൂടെ ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിന് അള്ളാഹുവിൽ ബലമേൽപ്പിച്ച് അവന് വിശ്വാസമേൽപ്പിച്ച് ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമ്മുടെ മുമ്പിൽ വരും എന്നുള്ള കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അതിനെ നേരിട്ടുകൊണ്ട് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ന്യൂനപക്ഷങ്ങളുടെ സംഘടിതമായിട്ടുള്ള പ്രവർത്തനത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം.
ന്യൂനപക്ഷ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തനങ്ങൾ വരുമ്പോൾ ധാരാളം അഭിപ്രായ വ്യത്യാസ പ്രശ്നങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷെ ആ കുറവ് കൊണ്ടെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് അടുത്ത തലമുറയിലേക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് എനിക്ക് ഈ സമയത്തോടെ ചുരുക്കി പറയാൻ ഞാൻ മറ്റൊരു പരിപാടി കൂടി ഉള്ളത് കൊണ്ടാണ് ചുരുക്കി പറയുന്നത്. ഇവിടെ നിങ്ങൾക്കും അതുപോലെ ഇതിന്റെ മോഡറേറ്റർ കൂടും പിന്നെ ഷെരീഫ് സാഗറൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അവരെല്ലാം കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ സംഗമത്തിന്റെ ഈ കൂടിച്ചേരലിന്റെ ഈ യോഗത്തിന്റെ ഔപചാരികമായ തുടക്കം കുറിച്ചത് അറിയിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. സ്ഥലം വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇന്ന് മതേതര ഇന്ത്യ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ദുഷ്കരമായ സാഹചര്യങ്ങളെ ഏതൊരു മുസ്ലിം ലീഗ് പ്രവർത്തകനും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ അതീവമായ ജാഗ്രതയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് സ്നേഹ ബഹുമാനങ്ങളുടെ സാഹിബിന് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഈ പരിപാടിയിൽ പ്രയാസങ്ങൾക്ക് നടുവിലും വന്ന് സംബന്ധിച്ചതിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്ന് സംസാരിക്കുന്നതിനു വേണ്ടി പ്രിയങ്കരനായ നമ്മുടെ സുഹൃത്ത് ഷെരീഫ് സാഗറിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിക്കും. അതിനുശേഷം ആവശ്യമെങ്കിൽ നമുക്ക് ഒരു ഇൻട്രാക്ഷൻ ഉള്ള അവസരം കൂടെ അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. 200 ആളുകൾ പങ്കെടുക്കുന്ന ഈ പരിപാടി ഏറ്റവും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എല്ലാവരും ആദ്യാവസാനം സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയ സുഹൃത്ത് ഷെരീഫ് സാഗറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുസ്ലിം ലീഗിന്റെ സർവാദരണീയരായ വ്യക്തിത്വങ്ങളെ, വളരെ സന്തോഷമുണ്ട്. കാരണം 200 പേർ പങ്കെടുക്കുന്ന ഒരു സൂം മീറ്റിംഗിൽ ഈ അടുത്ത കാലത്തൊന്നും ഒരു ക്ലാസ് എടുത്ത ഓർമ്മയില്ല. എത്രത്തോളം ആളുകളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. നമ്മളെല്ലാം ഈ ലോക്ക്ഡൌൺ കാലത്ത് പലതരത്തിൽ സമയം ചെലവഴിക്കുമ്പോൾ പാർട്ടിയെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി, അതിലുപരി നമ്മെ തന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടി, നമ്മുടെ ദൗത്യം എന്താണ്, നമ്മുടെ ഈ സമൂഹത്തിലെ ഉത്തരവാദിത്തം എന്താണ് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി ഇങ്ങനെയൊരു സെഷൻ സംഘടിപ്പിച്ച, അല്ലെങ്കിൽ ഇതൊരു പൊളിറ്റിക്കൽ സ്കൂൾ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർച്ചയായി നടത്തുന്ന ക്ലാസ്സുകളുടെ ഒരു ഭാഗമായിട്ട് ആണ് ഇങ്ങനൊരു പരിപാടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു മികച്ച ചുവടുവെപ്പാണ്. അതിനാദ്യമേ നിങ്ങളുടെ കമ്മിറ്റിയെ അഭിനന്ദിക്കുകയാണ്. ബഹുമാന്യനായ മജീദ് സാഹിബ്, ചുരുങ്ങിയ വാക്കുകളിലാണെങ്കിലും ഈ വിഷയത്തിന്റെ പൾസ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ന്യൂനപക്ഷ രാഷ്ട്രീയം എത്രമേൽ പ്രസക്തമാണ് എന്ന് മുസ്ലിം ലീഗുകാർക്ക് പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷെ എങ്കിൽ കൂടി അതിന്റെ എന്താണ് ഈ ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘാടനത്തിന്റെ താല്പര്യമെന്നും, ന്യൂനപക്ഷ രാഷ്ട്രീയം എത്രമേൽ പുതിയ കാലത്ത് പ്രസക്തമാകുന്നു എന്നും, ഈ രാഷ്ട്രീയത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കേണ്ടതിന്റെ അനിവാര്യത എന്താണ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. നേരത്തെ മജീദ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ എഴുതി ചേർക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ ഡിബേറ്റുകൾ നടന്നു.
ദളിതുകളുടെ അവകാശങ്ങൾ എഴുതി ചേർക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ധാരാളം ഡിബേറ്റുകൾ നടന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും രാജ്യത്തെ ബ്രാഹ്മണരുടെ അവകാശങ്ങളെ കുറിച്ച് ക്ഷത്രിയരുടെ അവകാശങ്ങളെ കുറിച്ച് രജപുത്രരുടെ അവകാശങ്ങളെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷെ വളരെ കൃത്യമായി ഇന്ത്യൻ ഭരണഘടന ഭാഷാ ന്യൂനപക്ഷങ്ങളെ അഡ്രസ് ചെയ്യുന്നു, മത ന്യൂനപക്ഷങ്ങളെ അഡ്രസ് ചെയ്യുന്നു, ദളിത് വിഭാഗങ്ങളെ അഡ്രസ് ചെയ്യുന്നു, പട്ടികജാതി പട്ടികവർഗക്കാരെ പരിഗണിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഈ വിഭാഗങ്ങളെ കൂടുതലായിട്ട് പരിഗണിക്കേണ്ടി വരുന്നത് എന്ന ചോദ്യമാണ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ വിഭാഗങ്ങൾ കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടവരാണ് എന്ന ബോധ്യം രാഷ്ട്ര ശില്പികൾക്ക് ഉണ്ടായിരുന്നു, ഭരണഘടനാ ശില്പികൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി, ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി, ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ അഴുക്കാക്കപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങൾക്കും, ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടി ഭരണഘടന ശബ്ദമുയർത്തി. നമുക്ക് വേണമെങ്കിൽ ഇതര രാഷ്ട്രങ്ങളിലെ ഭരണഘടനയുടെ ഒരു സിറോക്സ് കോപ്പി മതിയായിരുന്നു. പല കാര്യങ്ങൾക്കും നമ്മൾ വ്യത്യസ്ത രാജ്യങ്ങളിലെ ഭരണഘടന ഫോളോ ചെയ്തിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ അതുപോലെ പകർത്തിയ എത്രയോ ഭരണഘടനകളുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത് ഇന്ത്യ ഒരു യൂണിയനായി മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും അഡ്രസ്സ് ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഭരണഘടനയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ എഴുതി ചേർക്കപ്പെട്ടത്. ഭരണഘടനയിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ എഴുതി ചേർക്കുന്നതിന് വേണ്ടി പോരാടിയ ഒരു പാർട്ടിയുടെ പ്രതിനിധികളാണ് എന്നുള്ളതാണ് അഭിമാനത്തോടുകൂടി ഈ 2021 മുസ്ലിം ലീഗ് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുവാനുള്ള നമ്മുടെ പ്രേരണ എന്ന് പറയുന്നത്. ഭൂരിപക്ഷം പലപ്പോഴും ഭരണഘടന നിർമ്മാണ സഭയിൽ ഈ പറയപ്പെട്ട ആവശ്യങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ ആവശ്യങ്ങളൊക്കെ തള്ളിക്കളയുമ്പോൾ, വോട്ടിനിട്ട് തള്ളിക്കളയുമ്പോൾ, മുസ്ലിം ലീഗിന് ഭരണഘടനാ അസംബ്ലി ബഹിഷ്കരിക്കേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ വീണ്ടും വീണ്ടും പോക്കർ സാഹിബും അതുപോലെ തന്നെ ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ ബീഗം അൽസാസ് റസൂലും ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ, ഭരണഘടനാ അസംബ്ലിയിലെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ വളരെ കൃത്യമായിട്ട് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയാണ്. കായിദമില്ലത്ത് പറയുന്നുണ്ട്, മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ അങ്ങനെ ശബ്ദമുയർത്തിയില്ലായിരുന്നുവെങ്കിൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ ഇത്രത്തോളം ഉണ്ട് എന്ന് അവിടെയുള്ളവർക്ക് അറിയുമായിരുന്നില്ല എന്ന് കായിദമില്ലത്ത് പറയുന്നുണ്ട്. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ഈ വാക്കിൽ തന്നെയുണ്ട് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതായത് അവിടെയുള്ള ഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ, ദളിതുകളുടെ പ്രശ്നങ്ങൾ ഒരു പ്രശ്നമായിരുന്നില്ല. കാരണം അവർ ആ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച, അനുഭവിച്ച ആളുകളായിരുന്നില്ല. അതവരുടെ കുറ്റമല്ല, അവരുടെ കുറ്റമല്ല. കാരണം അവർ അത്രമേൽ അവഗണന അനുഭവിച്ചിട്ടില്ല, അവർ അത്രമേൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു ഒരു എലൈറ്റ് ക്ലാസിന്റെ ആ ഒരു സൗകര്യങ്ങൾ, പ്രിവിലേജുകളൊക്കെ അനുഭവിച്ച ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. നോമിനേറ്റഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നു, രാജാക്കന്മാരുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു, നാട്ടുരാജാക്കന്മാരുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ. ഇവർക്കൊന്നും ന്യൂനപക്ഷ പ്രശ്നം അതല്ലെങ്കിൽ ദളിതുകളുടെ പ്രശ്നം എന്നതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. പക്ഷേ ഇവിടെ മുസ്ലിം ലീഗും അതുപോലെ തന്നെ ഡോക്ടറിനെ പോലെയുള്ള ഭരണഘടനാ ശില്പികളും ഈ പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ് ചെയ്യുകയും ഭരണഘടനയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യും. ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളൊക്കെ എഴുതി ചേർക്കപ്പെട്ടതോടുകൂടി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് വിശ്വസിച്ച ചില ആളുകളുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബീഗം അൽസാസ് റസൂലിനെ പോലെയുള്ള ആളുകൾ, അവർ ഭരണഘടനാ അസംബ്ലിയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായിരുന്നു. മാത്രവുമല്ല ചൗധരി ഖലീഖുസമാൻ പാകിസ്ഥാനിലേക്ക് പോയപ്പോ സിന്ധിലെ അഭയാർത്ഥി പ്രശ്നം പരിഹരിക്കുന്ന പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കുന്നത്. പാകിസ്ഥാനിലേക്ക് അദ്ദേഹം പോയപ്പോ പകരം ഭരണഘടനാ അസംബ്ലിയിൽ ന്യൂനപക്ഷ കാര്യങ്ങളുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നതും ബീഗം അൽസാസ് റസൂലാണ്.
ഞാനവരെ പേര് സൂചിപ്പിക്കാൻ കാരണം അവർ ഉൾപ്പെടെ പല ആളുകളും ഇനി മുസ്ലിം ലീഗിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പാർട്ടി വിട്ടു പോവുകയാണ്. കുറെ ആളുകൾ പാകിസ്ഥാനിലേക്ക് പോയി, കുറെ ആളുകൾ കോൺഗ്രസിലേക്ക് പോയി. ഭരണഘടനയിൽ ന്യൂനപക്ഷങ്ങൾ അവകാശങ്ങളൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമുക്ക് ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘടന എന്ന ന്യായമായ ചോദ്യമാണ് അവർ ഉയർത്തിയത്. അവരോട് കായികമില്ലത്ത് പറഞ്ഞു, ഭരണഘടന ഒരു സ്വയം ചലിക്കുന്ന യന്ത്രമല്ലാതിരിക്കെ ഭരണഘടന ചലിപ്പിക്കേണ്ടവർ അത് ചെയ്യാതിരിക്കുകയും ഒരുപക്ഷെ ചിലപ്പോൾ ഭരണഘടന തിരുത്തേണ്ട ഒരു ഘട്ടമുണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ നമുക്കൊരു സംഘടന വേണം. അതാണ് മുസ്ലിം ലീഗ്. ഒരു വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം കായികമില്ലത്ത് തന്നെ നമുക്ക് തരികയാണ്. രണ്ടാമതൊരു കാരണം, നേരത്തെ 1947 മുമ്പ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സംവരണ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മാത്രം ഉള്ള ആളുകൾക്ക് മത്സരിക്കാവുന്ന മണ്ഡലം. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് അനുവദിക്കപ്പെട്ടില്ല. രാമചന്ദ്ര ഗുഹയുടെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരു അധ്യായം തുടങ്ങുന്നത് ഫോക്കർ ബഹാദൂർ എന്ന് പറയുന്ന മനുഷ്യൻ സംവരണ മണ്ഡലങ്ങൾക്ക് വേണ്ടി ഘോരഘോരം വാദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കായികമില്ലത്തും വാദിച്ചു. അതിനൊരു കാരണം, നേരത്തെ ഇവിടെ മജീദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ വലിയ പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്. പക്ഷെ അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് പ്രതിനിധികളില്ല. ലോക്സഭയിൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ മുസ്ലിം പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാൻ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുവാൻ പ്രതിനിധികളില്ലാതായി പോകുന്ന അവസ്ഥ. ഈ അടുത്ത കാലത്താണ് പലരും അതിനെക്കുറിച്ച് ബോധ്യപ്പെടുന്നത്. ഈ സംവരണ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അബ്ദുള്ള കുട്ടിയെ പോലെയുള്ള ബി ജെ പിക്കാരായ മുസ്ലിങ്ങളെങ്കിലും പാർലമെന്റിൽ പോയിരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ബി ജെ പി രാജ്യം ഭരിക്കുന്നത്, മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി രാജ്യം ഭരിക്കുന്നത് ഒരൊറ്റ മുസ്ലിം എം പി പോലും കൂടെ ഇല്ലാതെയാണ്. അവിടെയാണ് അതിന്റെ പ്രസക്തി. അവിടെ മുസ്ലിങ്ങൾ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നിൽക്കാതെ അവർക്ക് ഭരണഘടന സോറി അവർക്ക് നിയമനിർമ്മാണ സഭകളിലേക്ക് എത്താൻ കഴിയുകയില്ല എന്ന് മുഖ്യധാരയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഔദാര്യത്തിൽ എത്തുന്നവരായി മാറും എന്നുള്ളത് കൊണ്ടാണ് മുസ്ലിം ലീഗ് അതിന്റെ സംഘാടനം പുനഃസ്ഥാപിച്ചത്. ഇതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കറിയാം. പാർലമെന്റിൽ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഫോക്കർ സാഹിബിന്റെ എണ്ണോ, അതുപോലെ തന്നെ പിന്നീടുണ്ടായ ഒരുപാട് നിയമ നിർമ്മാണങ്ങൾക്കുള്ള ശ്രമങ്ങൾ, ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ രണ്ടോ മൂന്നോ അംഗങ്ങളുള്ള മുസ്ലിം ലീഗിന് സാധിച്ചത് അവർ ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ കൃത്യമായി പ്രതിനിധീകരിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ഹിഫ്സുർ റഹ്മാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ 52 മുതലുള്ള കണക്കെടുത്ത് നോക്കിയാൽ ദേശീയ കക്ഷികളുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊന്നും പക്ഷേ പാർട്ടിയുടെ വിപ്പ് ലംഘിച്ച് ശബ്ദിക്കാൻ ശബ്ദമുയർത്താൻ സാധിച്ചില്ല. സാമ്പത്തിക സംവരണം, സവർണ സംവരണം പാർലമെന്റിൽ വന്നപ്പോ അവിടെയും ശബ്ദമുയർത്താനുണ്ടായിരുന്നത് മുസ്ലിം ലീഗായിരുന്നു. അവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആയിട്ടുള്ള എത്രയോ ആളുകൾ, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള ദലിത് ന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയം പറയുന്ന പാർട്ടികൾ പോലും അവിടെ ഉണ്ടായിട്ട്, അതല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾക്ക് അതിനെതിരെ ശബ്ദമുയർത്തണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് പോലും ശബ്ദമുയർത്താൻ സാധിക്കാതെ പോയത് അവരുടെ പാർട്ടി നിലപാട് അതിന് അനുകൂലമായിരുന്നു എന്നുള്ളത്. ഇവിടെയാണ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തിയും ദൗത്യവും എന്ന് പറയുന്നത്. ഒരു ഉമ്മത്ത് എന്ന് പറയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു സമുദായം എന്ന് പറയുമ്പോൾ പലതരത്തിൽ
മദീന പ്രമാണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വിഖ്യാതമായ മദീനയിലെ ഭരണഘടന, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ ഉണ്ടാക്കി ഒരു സംഗതിയാണ്. അവിടെ ഉമ്മത്തിന് കൊടുക്കുന്ന നിർവചനം ദൈവദൂതനും പ്രവാചകനുമായ മുഹമ്മദിനാൽ ക്രോഡീകൃതമായ പ്രമാണരേഖ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് മേൽപ്പറഞ്ഞ വിഭാഗം യസിരിബിലെ യസിരിബുകാരും അതുപോലെ തന്നെ ഖുറൈശി അഭയാർത്ഥികളുമായ വിശ്വാസികൾക്കും ഇതര വിഭാഗങ്ങൾക്കുമിടയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണഘടന അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ മുഴുവൻ വിഭാഗത്തെയും അവിടെ ഉമ്മത്തായിട്ടാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഉമ്മത്ത് എന്നുള്ള അർത്ഥത്തിന് ഒരു ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു വലിയൊരു അർത്ഥ വികാസം സംഭവിക്കുന്നുണ്ട്. നമ്മൾ പലതരത്തിലുള്ള സെക്റ്റേറിയൻ ചിന്താഗതികൾ നമുക്കുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്കൊരു ഒരു ചിന്താഗതിയുണ്ട്, അതായത് ഒരു കൂട്ടായ്മയുണ്ട്, ഒരു ഉമ്മത്തുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യക്കാരൻ എന്നുള്ള ഒരു വികാരത്തെയും നമ്മൾ പ്രതിനിധീകരിക്കുന്നു. കേരളീയൻ എന്നൊരു വികാരത്തെ നമ്മൾ പ്രതിനിധീകരിക്കുന്നു. നിലമ്പൂരുകാരൻ എന്നൊരു വികാരത്തെ നമ്മൾ പ്രതിനിധീകരിക്കുന്നു. ഇങ്ങനെ പലതരം സ്വത്വങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. സകല സ്വത്വങ്ങൾ, ഇപ്പോ നമ്മളിപ്പോ ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ജിനനാകട്ടെ, പാഴ്സി ആവട്ടെ, ഏത് മതക്കാരനും ആവട്ടെ, വിദേശത്ത് പോകുമ്പോ എല്ലാവരും ഹിന്ദിയാണ്. ഒരു വിദേശിക്ക് നമ്മളൊരു ഇന്ത്യക്കാരൻ മാത്രമാണ്, മുസ്ലിം ഓർ ഹിന്ദു ആരുമാവട്ടെ. അതുപോലെ തന്നെ നമ്മള് വെറും ഒരു മദിരാശിയാണ് അല്ലെ. തെക്കോട്ട് പോയാൽ വടക്കനും വടക്കോട്ട് പോയാൽ തെക്കനുമാണ്. ഞാൻ പറയുന്നത് പലതരം സ്വത്വങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പായിട്ടുണ്ട്. അതായത് നമ്മിൽ നിന്ന് നമ്മൾ വിചാരിച്ചാലും വേർപ്പെടുത്താനാകാത്ത ഒന്നാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സംഗതി. അക്കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഐഡന്റിറ്റിയെ നമ്മൾ പ്രതിനിധീകരിക്കുന്നു, അത് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം എന്ന ഐഡന്റിറ്റിയാണ്. ഈ ഐഡന്റിറ്റിയും നമുക്ക് നമ്മിൽ നിന്ന് വേർപ്പെടുത്തുക അസാധ്യമാണ്. കുറെ ആളുകൾ ഇസ്ലാം മതം ഉപേക്ഷിച്ച എത്രയോ മുസ്ലിങ്ങളുണ്ട്, യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകൾ. അവർക്കിടയിൽ പോലും അവർ അറിയപ്പെടുന്നത് എക്സ് മുസ്ലിംസ് എന്നാണ്, അതായത് മുൻ മുസ്ലിങ്ങൾ എന്നാണ്. അപ്പോഴും ആ സ്വത്വത്തെ വേറെടുത്താൻ കഴിയുന്നില്ല. ജബ്ബാർ മാഷിനെ പോലുള്ള ആളുകൾ പോലും ഈ സ്വത്വം പറഞ്ഞിട്ട് വേട്ടയാടുന്ന എത്രയോ ആളുകൾ അവർക്കിടയിൽ തന്നെയുണ്ട്. ഞാൻ പറയുന്നത് സ്വത്വം എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളതാണ്, അത് വേർപ്പെടുത്തുക സാധ്യം. ഫാഷിസം വരുമ്പോൾ ഫാഷിസം ലക്ഷ്യം വെക്കുന്നത് ഒരിക്കലും നമ്മുടെ മതത്തെയല്ല. ഇസ്ലാം എന്നൊരു മതം എന്നതിനുമപ്പുറം ഈ മതം വിശ്വസിച്ച മുഴുവൻ ആളുകളുടെയും അല്ലെങ്കിൽ വിശ്വസിക്കാത്തവരുമായ, വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരുമായ മുഴുവൻ ആളുകളെയും അത് ലക്ഷ്യം വെക്കും. അതായത് വംശം എന്നാണ് അതിനെ പറയുക, കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റിയെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റുകാരനായ മുസ്ലിമും ഒരു ബി ജെ പിക്കാരന് അതല്ലെങ്കിൽ ഒരു സംഘപരിവാറുകാരന് ജിഹാദിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ മുസ്ലിം ബി ജെ പിക്കാരനെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗിനെ എതിർക്കാൻ കാരണം അവിടെ ബി ജെ പിക്കാരനെ എതിർത്താൽ ജിഹാദി വിളി കേൾക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ സ്വത്വം, അതായത് ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ. കൂടുതലായിട്ട് സംസാരിക്കാതെ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പരസ്പരം ക്ലിയർ ചെയ്യാം എന്നാണ്. ഞാൻ അറിയാവുന്ന കാര്യങ്ങൾ പറയാം, അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്നും പറയും. 1958 ഏപ്രിൽ 27 തീയതി ആലപ്പുഴയിലെ ലജ്നത്ത് നഗറിൽ മുസ്ലിം ലീഗിന്റെ ഒന്നാമത്തെ വാർഷിക സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ ഹായുധമില്ലത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. അതിങ്ങനെയാണ്: പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ ഒരു അഭ്യർത്ഥനയുണ്ട്.
എന്തു തന്നെ സംഭവിച്ചാലും നിങ്ങൾ ഭയപ്പെടുകയോ സർവശക്തനായ ദൈവത്തിലുള്ള നിങ്ങളുടെ അല്ലാഹുവിലുള്ള നിങ്ങളുടെ സുദൃഢ വിശ്വാസം ദുർബലമാക്കുകയോ ചെയ്യരുത്. ശ്രദ്ധിച്ചു കേൾക്കണേ, നമ്മുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്. വൈദമില്ലത്ത് നിരന്തരം പറയുന്ന വാക്കുകളിൽ ഒന്നായിരുന്നു അത്, നമ്മുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്. നമ്മുടെ പ്രത്യേക വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും കുറിച്ച് നാം ആശങ്കാകുലരാവുകയില്ല. ശ്രദ്ധിക്കണേ, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഐഡന്റിറ്റി പലരും വലിയൊരു ക്രൈസിസ് ആയിട്ട് കാണുകയും മക്കളുടെ ഇപ്പൊ ഈ അടുത്ത് തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ക്ലബ് ഹൗസിലെ ഒരു ഡിസ്കഷനുമായി ബന്ധപ്പെട്ട് സഖാക്കളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ എന്റെ മക്കളുടെ പേര് മാറ്റിയാലോ എന്നൊക്കെ പറയുന്ന ദാരുണമായ സ്ഥിതിവിശേഷം. കാരണം കമ്മ്യൂണിസ്റ്റുകാരനായി എന്നുള്ളത് കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ആയിട്ടുള്ള ആളുകൾ പോലും അവരെ ഈ സ്വത്വത്തിന്റെ പേരിൽ വേട്ടയാടുകയാണ്. അവർക്കത് സഹിക്കാൻ പറ്റാതെയാണ് അവർ സ്വന്തം പേര് തന്നെ, സ്വന്തം പേരും മക്കളുടെ പേരും ഒക്കെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് സമ്പൂർണനായും മതേതരനാവാൻ. മതേതരനാവാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂരിപക്ഷ മതത്തിന്റെ പേര് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഒരു ദുരിതാവസ്ഥ, ഇത് പുതിയൊരു സംഭവമൊന്നുമല്ല. സ്വാതന്ത്ര്യാനന്തരവും സ്വാതന്ത്ര്യത്തിന് മുമ്പും ഒക്കെ ഇന്ത്യയിലെ ന്യൂനപക്ഷം അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മുസ്ലിം ലീഗ് അഡ്രസ് ചെയ്തത് തീർച്ചയായിട്ടും ആ ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യസന്ധനായ പൗരനായി നിന്നുകൊണ്ടാണ്. കായികമില്ലത്ത് പറയുകയാണ്, നമ്മുടെ പ്രത്യേക വ്യക്തിത്വത്തെയും അസ്തിത്വത്തെയും കുറിച്ച് നാം ആശങ്കാകുലരാവുകയില്ല. നാം എന്തിനു വേണ്ടി നിലകൊള്ളുന്നുവോ അത് ശരിയാണെന്ന ദൃഢവിശ്വാസത്തോടുകൂടി വാക്കിലും പ്രവൃത്തിയിലും യഥാർത്ഥ മുസ്ലിങ്ങളായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. യഥാർത്ഥ മുസ്ലിം നാടിന്റെ സത്യസന്ധനും യോഗ്യനും വിശ്വസ്തനും മാന്യനുമായ പൗരനായിരിക്കും. ശ്രദ്ധിക്കണേ, എത്ര ക്ലേശവും ഉണ്ടായാലും, കായികമില്ലത്ത് പറയുകയാണ്, എത്ര സമ്മർദ്ദവും ക്ലേശവും ഉണ്ടായാലും നമുക്ക് നമ്മുടെ ഐക്യം നിലനിർത്തണം. ഐക്യമില്ലാത്ത പക്ഷം ഒരവകാശവും ചോദിക്കുവാനോ ആസ്വദിക്കുവാനോ നമുക്ക് അർഹതയുണ്ടായിരിക്കുകയില്ല എന്നുകൂടി കായികമില്ലത്ത് പറയും. വളരെ കൃത്യമാണ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ദൗത്യം അദ്ദേഹം പറയുകയാണ്. എങ്ങനെ? നമ്മുടെ ഐഡന്റിറ്റിയെ ഉപേക്ഷിച്ചുകൊണ്ടല്ല, മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ അലിഞ്ഞു ചേർന്നാലേ എല്ലാം തികഞ്ഞവരാകൂ എന്ന, അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടൂ എന്ന അസ്തിത്വത്തെയും വ്യക്തിത്വത്തെയും നിലനിർത്തിക്കൊണ്ട് ഐ എ മുസ്ലിം വൈ നോട്ട് എന്ന് ഉറക്കെ നട്ടല് നിവർത്തി പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിമായിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ ആരുടെയും ഔദാര്യം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുക എന്നാണ് കായികമില്ലത്ത് പറയുന്നത്. പേരായിരുന്നു പലർക്കും പ്രശ്നം, പേരാണ് പ്രശ്നമെന്ന് അഹമ്മദ് സാഹിബിനോടാണ് തോന്നും കായികമില്ലത്ത് പറയുന്ന ഒരു സംഭവം വായിച്ചിട്ട്. പക്ഷേ പേരിലാണ് നമ്മുടെ നിലനിൽപ്പ് എന്നുകൂടി കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് കൂട്ടിച്ചേർക്കുകയാണ്. അതായത് കുറച്ച് വാക്കുകളിൽ കായികമില്ലത്തിന്റെ കുറേയധികം വാക്കുകൾ, അതുപോലെ തന്നെ പ്രസംഗങ്ങൾ, മറുപടികൾ, ഇതൊക്കെയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ ഇപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു ഐഡിയോളജിക്കൽ സോഴ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും 1962 അശോക് മേത്ത കമ്മീഷന് മുമ്പാകെ കായികമില്ലത്ത് നൽകുന്ന മറുപടികൾ നമ്മൾ വായിക്കേണ്ട സംഗതികളാണ്. ഇതൊക്കെയാണ് ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം അത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു, വളരെ ക്ലിയർ ആയിരുന്നു. ഒരു കാര്യം കൂടി പറയാം, സമുദായ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമുദായ രാഷ്ട്രീയം പ്രസക്തമാകുന്ന ഒരു ഘടകം കൂടി പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. സമുദായ പ്രശ്നത്തെ സമുദായ പ്രശ്നമായിട്ടല്ല കായികമില്ലത്ത് അവതരിപ്പിച്ചിരുന്നു, മറിച്ച് ഈ രാജ്യത്തിന്റെ പ്രശ്നമായിരുന്നു. ഇവിടെ പലപ്പോഴും നിങ്ങളുടെ നമ്മളോട് പറയുന്നത് കേട്ടിട്ടു, മുസ്ലിങ്ങളുടെ പ്രശ്നം ഞങ്ങളാണ് പരിഹരിക്കുന്നത്, മുസ്ലിങ്ങൾക്ക് ഞങ്ങളാണ് രക്ഷകർ, ഞങ്ങളാണ് നിങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും രംഗപ്രവേശം ചെയ്യാറുണ്ട്. ഇതൊക്കെ മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമാണ്, മുസ്ലിങ്ങളുടെ പ്രശ്നം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഡ്ഢിത്തമാണ്. രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പ്രശ്നമുണ്ട് എങ്കിൽ
അത് രാജ്യത്തിന്റെ പ്രശ്നമാണ്. രാജ്യത്ത് ദളിതന് പ്രശ്നമുണ്ടെങ്കിൽ അത് ദളിതന്റെ മാത്രം പ്രശ്നമല്ല, അത് രാജ്യത്തിന്റെ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കാതെ രാജ്യത്തിന്റെ പ്രശ്നം, അതായത് അത് ദേശീയ പ്രശ്നമായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇവിടെ സമുദായം എന്ന് പറയുമ്പോൾ തന്നെയും സമുദായത്തിന് വേണ്ടി നിരന്തരം വാദിക്കുമ്പോൾ തന്നെയും ഇതര സമുദായങ്ങൾക്ക് നോവാതിരിക്കാൻ, ഇതര സമുദായങ്ങളെ ആക്രമിക്കാതിരിക്കാൻ, വർഗീയത പറയാതിരിക്കാൻ, അതുകൂടെ നമ്മൾ പറയണം. വർഗീയത പറയലല്ല സ്വത്വ രാഷ്ട്രീയം, ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയും. മറിച്ച് സി എച്ച് പറഞ്ഞതുപോലെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങൾ ഇന്ന് ഒരണിമണി തൂക്കം വിട്ടുകൊടുക്കാതിരിക്കുക, അവരുടെ അവകാശത്തിൽ നിന്നും ഒരു അണിമണി തൂക്കത്തിന് വേണ്ടി വാദിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് വളരെ കൃത്യമാണ്. ഇവിടെ സമുദായ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതുകൂടെ നമ്മൾ ഈ മതരാഷ്ട്രീയത്തെയും സമുദായ രാഷ്ട്രീയത്തെയും ചില ആളുകൾ കൂട്ടിക്കലർത്താറ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം ഒരിക്കലും മതരാഷ്ട്രീയമല്ല, അത് വളരെ കൃത്യമായിട്ട് കമ്മ്യൂണിറ്റിയെ ഫോക്കസ് ചെയ്യുന്ന പൊളിറ്റിക്സാണ്. മതരാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്സാണ്, അതും ഇതുമായിട്ട് ബന്ധമില്ല. ചില ആളുകൾ ഇതൊരു മതരാഷ്ട്രീയ പാർട്ടിയല്ലെന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് കൃത്യമായിട്ട് സമുദായത്തിന്റെ പ്രശ്നങ്ങളെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. അതൊരിക്കലും ഭൂരിപക്ഷത്തിന്റെ വികാരങ്ങളെ അവഗണിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ അതിനെ ആക്രമിച്ചുകൊണ്ടോ അല്ല, അവരുടെ കൂടി അംഗീകാരം നേടിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അവർക്ക് കൂടി മനസ്സിലാകേണ്ടതുണ്ട്, അവരെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. 1960 സിദി സാഹിബ് കുറ്റിപ്പുറത്തു കൂടെ യാത്ര ചെയ്യുന്ന ഒരു കഥയുണ്ട്, കഥയല്ല സംഭവമാണ്. കുറ്റിപ്പുറത്തൂടെ യാത്ര ചെയ്യുമ്പോൾ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മാറോടടക്കി, പുസ്തകങ്ങൾ മാറോടടക്കി പിടിച്ച് രണ്ട് പെൺകുട്ടികൾ നടന്നു പോവുകയാണ്. ആ കാഴ്ച കണ്ടിട്ട് സിദി സാഹിബ് കാറിൽ നിന്നിറങ്ങുകയും ആ പെൺകുട്ടികളോട് കുശലാന്വേഷണം നടത്തുകയും അതിനുശേഷം കാറിലേക്ക് കയറിയ സിദി സാഹിബ് കണ്ണു തുടക്കുന്നത് കണ്ടു എന്നാണ് പള്ളിക്കൽ ബി മുഹമ്മദ് സാഹിബ് എഴുതിയിട്ടുള്ളത്. ഈ കഥ പറയാൻ കാരണം മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ഇങ്ങനെയൊരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നില്ല എന്നുള്ളത്. ഒരു ആദിവാസി പെൺകുട്ടി IAS കാരിയാവുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നത് ഒരിക്കലും വർഗീയതയല്ല, മറിച്ച് അങ്ങേയറ്റം അവഗണിക്കപ്പെട്ട, ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം നിന്നുപോയ ഒരു ജനത മുഖ്യധാരയുടെ ഭാഗമാകുന്നതിന്റെ സന്തോഷമാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരി IAS IPSലും ഒക്കെ എത്തുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നത് വർഗീയത കൊണ്ടല്ല, മറിച്ച് നൂറ്റാണ്ടുകളോളം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം നടത്തി നടുവടിഞ്ഞു പോയ ഒരു സമുദായം ഉയർത്തെഴുന്നേൽക്കുന്നതിന്റെ സന്തോഷമാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ഇതൊരിക്കലും ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വരാത്ത, അവരുടെ അജണ്ടയിലില്ലാത്ത ഒരു പ്രവർത്തനം. അതുകൊണ്ടാണ് ന്യൂനപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ സമുദായ രാഷ്ട്രീയം ദ്വിമുഖമാണ് എന്ന് പറയാം. ദ്വിമുഖമായ ഉത്തരവാദിത്തങ്ങൾ, ദ്വിമുഖമായ പ്രവർത്തന പദ്ധതികൾ അതിന്റെ മുമ്പിലുണ്ട്. അതിലൊന്ന് സമുദായത്തിനകത്തുള്ള നവോത്ഥാന പ്രവർത്തനമാണ്, മറ്റൊന്ന് സമുദായത്തിന് പുറത്തുള്ള പൊതുകാര്യങ്ങളാണ്. മുസ്ലിം ലീഗ് ഒരിക്കലും നമ്മുടെ കായതമില്ലത്ത് തന്നെ പറഞ്ഞ ഒരു സംഗതിയുണ്ട്, അതായത് മൃഗശാലയിലേക്ക് 10 ജിറാഫുകളെ വാങ്ങുമ്പോൾ അതിൽ 2 എണ്ണം മുസ്ലിം ആകണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതല്ല മുസ്ലിം ലീഗ് എന്ന്. അത് പറയാൻ കാരണം എല്ലാറ്റിലും സമുദായം പറയുക എന്നുള്ളതല്ല മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ദൗത്യം എന്ന് പറയും, മറിച്ച് നമ്മുടെ പൊതു ഈ സമൂഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അത് സക്സസ് ആക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നതോടൊപ്പം തന്നെ സമുദായ കാര്യങ്ങൾ കുറച്ച് ഊന്നൽ കൊടുക്കുന്നു എന്നുള്ളതാണ് ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു ദൗത്യം എന്ന് പറയും. ആ ദൗത്യത്തിൽ നിന്ന് പിറകോട്ട് പോയാൽ പിന്നെ ഈ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. അതായത്
മറ്റുള്ളവരെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നുമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ നമ്മുടെ കാര്യം പറയാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും നമുക്ക് അതിജീവിക്കുവാനുള്ള ഒരു അർഹതയില്ലാത്തതിന്റെ അടയാളമാണ് എന്നുകൂടെ പറയാം ഇത് വ്യക്തിപരമായിട്ട് കൂടി നിങ്ങൾ എടുക്കേണ്ട കാര്യമാണ് അതായത് മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് കരുതി നമ്മുടെ കാര്യങ്ങൾ പറയാതിരുന്നാൽ നമുക്കൊരിക്കലും അതിജീവിക്കാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് സമുദായ രാഷ്ട്രീയം മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്ന് കരുതി പറയാതിരുന്നാൽ പറയേണ്ടിടത്ത് പറയേണ്ടതുപോലെ പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ ട്യൂണ് വളരെ പ്രധാനമാണ് നമ്മുടെ അവതരണ ശൈലി വളരെ പ്രധാനമാണ് അതീവ ജാഗ്രത പാലിക്കേണ്ട ഒരു രാഷ്ട്രീയമാണിത് കാരണം നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ കമന്റോ പോസ്റ്റോ സമുദായത്തിന് ഭാവിയിൽ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാകരുത് വിദൂര ഭാവിയിൽ പോലും അതിന്റെ പേരിൽ വെട്ടയാടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് പ്രത്യേകിച്ച് നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത് സമുദായ രാഷ്ട്രീയം പറയുക തന്നെ വേണം എന്നാൽ വെറും സമുദായ രാഷ്ട്രീയം ആവുകയും ചെയ്യരുത് പൊതുരാഷ്ട്രീയത്തിന്റെ ഭാഗം ഈ ദ്വിമുഖ രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് അതായത് സമുദായത്തിന്റെ കാര്യവും നമുക്ക് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കണം അതാണ് മുസ്ലിം ലീഗിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് വരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിമിതമായ അജണ്ടകളൊക്കെയാണുള്ളത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മുടെ പ്രവർത്തന പദ്ധതികൾ എന്ന് പറയുന്നത് വലുതാണ് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ സമുദായത്തിനകത്തുള്ള നവോത്ഥാനത്തിന് വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് വേണ്ടി ശ്രമിക്കുന്നു ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുവശത്ത് പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ വികസന കാര്യങ്ങളിൽ പൊതുവായ വികസന കാര്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്തുകൊണ്ട് മുസ്ലിം ലീഗായി എന്നും കായികമില്ലത്തിനോട് പലരും ചോദിക്കുമായിരുന്നു എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ഈ നാട്ടിലുണ്ട് പിന്നെ എന്തിനാണ് കായികമില്ലത്ത് മുസ്ലിം ലീഗിൽ ചേർന്നത് അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരനായത് അവരൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു കായികമില്ലത്തും സി വി സാഹിബൊക്കെ കോൺഗ്രസ്സുകാരായിരുന്നു നമുക്കറിയാം കായികമില്ലത്ത് പറയുന്ന ഒരു മറുപടിയുണ്ട് തമാശയായിട്ട് ചിരിച്ചുകൊണ്ടാണ് മറുപടി പറയാം അതായത് നിങ്ങൾ എന്തുകൊണ്ട് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തന്നെ ഭാര്യയായി തെരഞ്ഞെടുത്തു കായികമില്ലത്ത് എന്തിനു നിങ്ങൾ ലീഗ് തെരഞ്ഞെടുത്തു എന്ന് ചോദിക്കുന്നവർക്ക് മറുപടി കൊടുക്കാറുണ്ട് നമുക്കറിയാം പവിത്രമായ പാരമ്പര്യത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു പ്രതീകമായിരുന്നു മഹാനായ സി എച്ച് മുഹമ്മദ് വായ സാഹിബിന് സമുദായ രാഷ്ട്രീയം അതുകൊണ്ട് സമുദായത്തിന് ഒരു ധൈര്യം കൊടുക്കുക സമുദായത്തിന്റെ കൂടെ നിൽക്കുക അതെന്തിനു വേണ്ടിയിട്ടാണ് അത് അവരെ ഈ രാജ്യത്തിന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രം പുനർനിർമ്മിക്കപ്പെടുന്നത് എല്ലാ വിഭാഗങ്ങളും ആ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാവുമ്പോഴാണ് എന്നാൽ ഒരു വിഭാഗം മാത്രം ഡൊമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ മറുവിഭാഗം അതല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗം സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതികരിക്കും അത് വിധ്വംസക പ്രവർത്തനമായി മാറും പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോസിറ്റീവ് പൊളിറ്റിക്സ് കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് നിർമ്മാണാത്മക രാഷ്ട്രീയം എന്നാണ് അതിനെ പറയുക അതായത് ഈ രാജ്യത്തിന്റെ നിർമ്മാണത്തിൽ ന്യൂനപക്ഷങ്ങളെ ദളിതുകളെ പിന്നോക്ക വിഭാഗങ്ങളെ കൂടി പങ്കാളികളാക്കുക എന്നുള്ളതാണ് ആ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഓ കേരളത്തിലായാലും ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭകളിലായാലും ഇന്ത്യൻ പാർലമെന്റിലും രാജ്യസഭയിലും ഒക്കെ ഇന്ത്യൻ പാർലമെന്റിലായാലും വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്സ് ഇതാണ് പോസിറ്റീവ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഒരിക്കലും അത് വൈകാരികമായിരുന്നില്ല വൈകാരികമാകാൻ നമുക്ക് കഴിയില്ല കാരണം ഇത് വികാരത്തിന്റെ വിഷയമല്ല സമുദായ പ്രശ്നം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ദേശീയ പ്രശ്നമാണ് ഇത് വികാരത്തിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കേണ്ട ഒരു സംഗതിയല്ല മറിച്ച് വളരെയധികം വിചാരബുദ്ധിയോടുകൂടി വളരെ കൃത്യമായിട്ട് അതിന്റെ വസ്തുതകൾ പറഞ്ഞുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ രീതി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ഓക്കെ മുസ്ലിം ലീഗിനെ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പലപ്പോഴും അവതരിപ്പിച്ചിരുന്ന ഒരു രീതിയുണ്ട് അതായത്
ഈ സമുദായത്തെ അല്ലെങ്കിൽ ഈ ഈ ഒരു സംഘത്തെ അന്തസ്സുള്ള ഒരു ജനവിഭാഗമായിട്ട് വളർത്തിക്കൊണ്ടുവരും. അവിടെയാണ് അഭിമാനകരമായ അസ്തിത്വം, ദി ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നമ്മുടെ ദൗത്യവും അത് തന്നെയാണ്. മുമ്പുള്ളതിനേക്കാൾ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്നാൽ വിഭജനാനന്തരം മുസ്ലിം ലീഗുകാർ അനുഭവിച്ച അത്രയും പ്രയാസങ്ങൾ ഇന്നില്ല എന്നുകൂടി നമുക്ക് പറയേണ്ടത്. ഈ ഒരു പ്രയാസങ്ങളൊക്കെ കേട്ടും അറിഞ്ഞും നിൽക്കുന്ന ഒരു ഒരു പൗരൻ, ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലക്ക് തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ ദളിതുകളുടെ കൂടെ നിൽക്കേണ്ടവനാണ്. അതാണ് അനുഭാവത്തിന്റെ അനുകമ്പയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ രാഷ്ട്രീയത്തെ 73 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചു എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ആ മുസ്ലിം ലീഗിന്റെ ദൗത്യം എന്ന് പറയുന്നത് അതാണ്. ഇവിടെ മുസ്ലിം ലീഗിനെ ഒരിക്കലും ഒരു കക്ഷിയെന്നോ അതല്ലെങ്കിൽ വളരെ പരിമിതമായിട്ടുള്ള അജണ്ടകൾ മാത്രമുള്ള ഒരു കക്ഷി എന്നുള്ള നിലക്കൊന്നുമല്ല കായികമില്ലാത്ത അവതരിപ്പിച്ചിരുന്നത്. മുസ്ലിം ലീഗിനെ വളരെ കൃത്യമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന ദേശീയ സംഘടന എന്നാണ് കായികമില്ലാത്ത വിശേഷിപ്പിച്ചിരുന്നത്. അതായത് സോഷ്യലിസത്തോട് ചേർന്ന് നിൽക്കുന്ന നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു സ്കൂൾ തന്നെയുണ്ട്. ആ സോഷ്യലിസവുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യത്തിന്റെ ദേശീയോദ്ഗ്രഥനത്തിന്റെ ഭാഗമാവുന്ന, അതുപോലെ തന്നെ പൊതുകാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, അതല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ പ്രിവി പേഴ്സ് നിർത്തലാക്കുക, അതുപോലെ തന്നെ ബാങ്കുകളുടെ ദേശസാൽക്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ച ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് ഉണ്ട്. വേണ്ടി നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഞങ്ങളും ഈ രാജ്യത്തിന്റെ ഭാഗമാണ്, ഞങ്ങൾ ഇവിടെ പറന്നവരാണ്. ഏറനാട്ടിലെ വള്ളുവനാട്ടിലെ മാപ്പിളമാരോട് ദേശക്കൂറ് ചോദിച്ചിട്ട് ആരും വരണ്ട എന്ന് സ്വീകരിച്ച് പറയാൻ കാരണം അത് ദേശക്കൂറ് തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ മണ്ണിൽ നമ്മുടെ രക്തം തളം കെട്ടി നിൽക്കുന്നു, നമ്മുടെ പൂർവികന്മാരുടെ രക്തം തളം കെട്ടി നിൽക്കുന്ന മണ്ണിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ രാഷ്ട്രീയം പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേശക്കൂറിനെ അളക്കാൻ മാത്രം ഇവിടെ ആരും വളർന്നിട്ടില്ല. ആരെങ്കിലും വളർന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മെക്കിട്ട് കയറുക എന്നുള്ളതുമല്ല നമ്മുടെ ശൈലി. മറിച്ച് കൺസ്ട്രക്റ്റീവ് ആയിട്ട് രാഷ്ട്രീയത്തിൽ നിയമവിധേയമായി കൊണ്ട് തന്നെ ഇടപെടുക എന്നുള്ളത്, അതാണ് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്. അപകർഷതയിൽ നിന്ന് ആത്മാഭിമാനത്തിലേക്ക് ഒരു ജനതയെ വഴി നടത്തി എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നിർവഹിച്ച ദൗത്യം. വളരെയധികം അപകർഷത പേർന്ന ഒരു സമുദായമായിരുന്നു മുസ്ലിം സമുദായം. കാരണം വിദ്യാഭ്യാസ ഇല്ലാത്ത പ്രശ്നം, ഒരുപാട് ദുരാചാരങ്ങളിൽ അകപ്പെട്ടു പോയ പ്രശ്നം, അങ്ങനെ പലതരത്തിലുള്ള അപകർഷതകളിലൂടെ കടന്നു പോകുന്ന ഒരു സമുദായത്തിന് നിങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. നിങ്ങളെന്ന് പറയുന്നത് CH പറയുന്നുണ്ട് അല്ലെ, കസ്പിയൻ കടൽ തീരത്ത് കക്ക പെറുക്കി നടന്നിരുന്ന യൂറോപ്യന് സംസ്കാരം എന്ത് എന്ന് പഠിപ്പിച്ച ഒരു 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 പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. അവസാനിപ്പിക്കാൻ സമയമായിരുന്നു. ഓക്കെ, അപ്പോ ഭൂരിപക്ഷവും ന്യൂനപക്ഷവുമായിട്ടുള്ള എല്ലാ വിഭാഗങ്ങളുടെയും സഹകരണത്തോടെ മാത്രം സാധ്യമാകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണിത്. ആ രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗ് നിർവഹിച്ചത്. അതായത് പിടിച്ചു വാങ്ങേണ്ടത് പിടിച്ചു വാങ്ങിയും വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുത്തു സഹിഷ്ണുതയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. തീവ്രവാദത്തിലേക്ക് നമുക്ക് പോകാമായിരുന്നു, എളുപ്പമുള്ള പണി അതായിരുന്നു, ആളെ കൂട്ടാനുള്ള എളുപ്പമാർഗവും അതായിരുന്നു. BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്, NDF ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്, അല്ലെങ്കിൽ നമുക്കിടയിലേക്ക് തന്നെ പലപ്പോഴും നുഴഞ്ഞു കയറുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. എന്നാൽ അതിനെയൊക്കെ വളരെ കൃത്യമായിട്ട് അഡ്രസ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ച് വന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരും പറയാത്തത് അതിന്റെ സ്വഭാവം അങ്ങനെയല്ല എന്ന് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. മുസ്ലിം ലീഗ് വർത്തമാന ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാകുന്നത്. 1952 മുതലുള്ള അതിന്റെ പാർലമെന്റ്
ചരിത്രം മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതിനുശേഷം പാർലമെന്റിൽ തന്നെ പോരാട്ടങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. ശരീഅത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം, സൽമാൻ റുഷ്ദിയുടെ പുസ്തകം നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, വർഗീയ കലാപങ്ങൾക്കെതിരായിട്ടുള്ള ഇടപെടലുകൾ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, മുസ്ലിം വഖഫ് പ്രശ്നം, അലിഗഡിന്റെയും അതുപോലെ തന്നെ ജാമിയ മില്ലിയയുടെയും ഒക്കെ ന്യൂനപക്ഷ പദവി എടുത്തു കളയാനുള്ള ശ്രമത്തിനെതിരെ പല ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗ് പോരാട്ടം നടത്തി. ബനാത്ത് വാല സാഹിബും സെറ്റ് സാഹിബും, അതുപോലെ തന്നെ ആരാധനാലയങ്ങളുടെ ഉടമാവകാശം നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് കരിനിയമങ്ങൾ, ടാടയാവട്ടെ യു എ പി എ ആവട്ടെ, കരിനിയമങ്ങൾക്കെതിരായിട്ടുള്ള ഇടപെടലുകൾ, പ്രചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ, പലസ്തീൻ വിഷയത്തിലും അതുപോലെ തന്നെയുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള വിഷയങ്ങളിൽ ഇന്ത്യയുടെ ചേരിചേരാ നയത്തിന്റെ കൂടെ നിന്നുകൊണ്ടുള്ള നമ്മുടെ രാഷ്ട്രീയം, പൊതുകാര്യങ്ങളിൽ റെയിൽവേ വികസനം, അതുപോലെ തന്നെ വ്യാവസായിക രംഗം, കാർഷിക രംഗം, ഇതിലൊക്കെ മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ള നയ നിലപാടുകൾ, അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ സി എ എ നിയമം വരെ, അതായത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വരെ ആദ്യമായിട്ട് മുസ്ലിം ലീഗാണ് സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇടക്കാലത്ത് പിൻവാതിലൂടെ പൗരത്വ നിയമം കോവിഡിന്റെ മറവിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിനെതിരെ ഇടക്കാല അപേക്ഷ കൊടുത്ത് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് മുസ്ലിം ലീഗ് ഇടപെടേണ്ട സമയത്തൊക്കെ വളരെ കൃത്യമായിട്ട് അതിന്റെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ അവസ്ഥയിൽ ന്യൂനപക്ഷങ്ങൾ അരുക്കാക്കപ്പെട്ടവരുടെ ശബ്ദം ഉറക്കെ ഉറക്കെ ഉയർത്തേണ്ട ഒരു പൊളിറ്റിക്സ് അനിവാര്യമായിട്ടുള്ള ഇന്ത്യൻ അവസ്ഥയിൽ മുസ്ലിമാണ് എന്ന് പോലും പറയാൻ പലരും അപകർഷത അനുഭവിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് എന്ന് ഉറച്ച ശബ്ദത്തിൽ ഉറക്കെ വിളിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ മുസ്ലിമാകുന്നത് പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാകുന്ന ഇന്ത്യ മഹാരാജ്യത്ത് മുസ്ലിം ലീഗുകാരനാവുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച രാഷ്ട്രീയം, ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്രവർത്തനം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഷെരീഫ് സാഹിബ്, ഇനി നമ്മൾ എന്താ ചെയ്യുന്ന, ഒരു ഇന്ററാക്ഷൻ സമയം കൊടുക്കല്ലേ? ഇന്ററാക്ഷൻ ദീർഘ അല്ല, നമുക്ക് ഒന്നോ രണ്ടോ ആൾക്കുള്ള സമയം കൊടുത്താൽ മതി. സാബിർ സാർ, സാബിർ സാർ, നമുക്ക് പിന്നെ ഒരു ചെറിയ ഇന്ററാക്ഷൻ ഒന്ന് രണ്ടാൾക്ക് അവസരം കൊടുക്കായിരുന്നു. അങ്ങനെ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാണെങ്കിൽ ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ മതി. പിന്നെ അതെ അതെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചാറ്റ് ബോക്സിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി, ഞാൻ അവർക്ക് മൈക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തോ. ഓക്കെ ഓക്കെ, ശരി സാഹിബ്. ആരെങ്കിലും പ്രസക്തമായ കാര്യങ്ങൾ, സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്, പിന്നെ ഷെരീഫ് സാഗർ പിന്നെ വളരെ തിരക്കിനിടയിലാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നിട്ട്, ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഇനിയും അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അത്യാവശ്യം എന്തെങ്കിലും ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രസക്തമായ എന്തെങ്കിലും ഇന്ററാക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അവരൊന്ന് അവരെ റൈസ് ഹാൻഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ കെ എം സി സിയുടെ പ്രതിനിധി അബ്ദുസലാം പരി സാഹിബ് ഉണ്ട് ഇതിൽ. സാബിർ സാർ, സലാം പരി ഒന്ന് മൈക്ക് കൊടുക്കായിരുന്നു. മൈക്ക് ഓൺ ആക്കിയാ മതി. സലാം അബ്ദുസലാം പരി. സലാം, സലാം സാഹിബ് പരി, മൈക്ക് ഒന്ന് ഓൺ ആക്കിയാൽ. സലാം സാഹിബ്, സൽമാൻ ഫാരിസ്. ഓക്കെ ഓക്കെ ഓക്കെ,
നമ്മള് ഷെരീഫ് സാഗറിന്റെ ക്ലാസ് നമ്മള് കേട്ടു. ആദ്യം അതിനുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നല്ല അവതരണത്തിനും പിന്നെ അതുപോലെ സംഘടിപ്പിച്ച നമ്മുടെ നിയോജക മണ്ഡലം കമ്മിറ്റിക്കും. ഞാന് ഒരു ഇതില് ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ ഇപ്പോ ഈ ശരിക്കും ഈ സൈബർ ഇടങ്ങളില് വല്ലാത്ത പലപ്പോഴും മുസ്ലിം ലീഗിനെ നേരിടാനുള്ള ഒരു വടി ആരെന്ത് പറഞ്ഞാലും അതിനെ വർഗീയമായി ചിത്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ അത് ഇടതുപക്ഷമാണെങ്കിലും ശരി, പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ബി ജെ പിക്കാരേക്കാൾ കൂടുതൽ അത് ഇടതുപക്ഷത്തിന്റെ ഒരു തന്ത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ അതിനെ നേരിടുമ്പോ അതിനെ നമ്മൾ നേരിടാന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങളെ അഭിപ്രായം? അപ്പൊ നമ്മൾ അതിനെ എന്ത് എഴുതി കഴിഞ്ഞാലും അതിനെ പിന്നീടും അതിനെ വ്യാഖ്യാനിക്കാ രീതിയിലാണ്, അതിനെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും? നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകൾ എന്നുള്ളവർക്ക് ഞാനും നിരന്തരം കേൾക്കുന്ന ഒരു സംഗതിയാണ്. നമുക്കറിയാം നമ്മളെന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുന്നതിനിടയിൽ ഇവര് വന്നിട്ട് വർഗീയ പാർട്ടിയുടെ നേതാവ് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടും. അപ്പൊ നമ്മളതിനെ അതേ ഭാഷയിൽ മറുപടി കൊടുക്കുക എന്നുള്ളത് വേറെ നിവൃത്തിയൊന്നുമില്ല. അതായത് എന്ന് ഏറ്റവും വലിയ വർഗീയ സംഘടനയുടെ നേതാവ്, പിന്നെ നമുക്ക് വിശദീകരിക്കാം വർഗീയത എന്ന് പറയുന്നത് പേരാണ്. വർഗീയതക്ക് വർഗീയതക്ക് അല്ലെങ്കിൽ വർഗീയ ആരോപണത്തിന് പേരാണ് കാരണമെങ്കിൽ ഈ പറയുന്നവരെല്ലാവരും പലതരം അടയാളങ്ങൾ പേർന്ന പേരുള്ളവരാണ്. ഹിന്ദു അടയാളമുള്ള പേരുള്ളവരുണ്ട്, മുസ്ലിം അടയാളമുള്ള പേരുള്ളവരൊക്കെ വർഗീയവാദികളാവും. പേരുകൊണ്ട് വർഗീയത നിശ്ചയിക്കുകയാണ്. ഇനി ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് മുസ്ലിം ലീഗിൽ എന്നതാണ് വർഗീയത ആരോപിക്കാനുള്ള കാരണമെങ്കിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായിട്ടുള്ള CPM വർഗീയ പാർട്ടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇതര പാർട്ടികൾ. ഇപ്പൊ വർഗീയതയെ കുറിച്ചുള്ള കൃത്യമായിട്ടൊരു നിർവചനം ഗവർണമെന്റ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതര വിഭാഗങ്ങൾക്ക് മേൽ ആധിപത്യം ചെലുത്താൻ അല്ലെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കുവാൻ ആര് ശ്രമിക്കുന്നുവോ അവരാണ് വർഗീയവാദികൾ എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള നമ്മുടെ മുമ്പിലുള്ള നിർവചനം. അതറിയാതെ ആര് വർഗീയ പാർട്ടി അല്ലെങ്കിൽ വർഗീയത ആരോപിച്ചാലും നമ്മളത് കാര്യമാക്കേണ്ടതില്ല. മുസ്ലിം ലീഗ് ഉള്ള കാലത്തോളം, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് എത്ര കാലം ഈ ദുനിയാവിലുണ്ടോ അത്രയും കാലം മുസ്ലിം ഓരോ മുസ്ലിം ലീഗുകാരനും മറുപടി കൊടുക്കേണ്ട ആരോപണങ്ങളിൽ ഒന്നാണ് ഈ വർഗീയത ആരോപണം. അപ്പോ അത് കേൾക്കാൻ സന്നദ്ധരായവർ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ മതി. മുജീബ് ഉപ്പടാ മുജീബ് കാസ്ലാം സുഖാണ് സുഖാണ് പറയും. വേറൊരു കാര്യമാണ് പറയാനുള്ളത്, കാരണം ഇപ്പോ ഈ സൈബർ ലോകത്തെ നമ്മുടെ തന്നെ ഒരുപാട് പ്രവർത്തകര് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ എല്ലാത്തിനും കയറി അഭിപ്രായം പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതോടൊപ്പം ഈ ചെറിയൊരു മൈനർ ഇഷ്യൂ ആണെങ്കിലും ഉണ്ടല്ലോ, അത് വലിയ പർവ്വതീകരിച്ചുണ്ട്. പിന്നെ അവരെ പുറകെ പോയിട്ട് വളരെ മോശമാക്കുന്ന ഒരു പരിപാടി, അതോടൊപ്പം വളരെ മോശം പദം ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് പല സമയത്തും നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഇതെന്ത് ചെയ്യും, നമ്മൾ ചില ആളുകൾ ഇത്തരത്തിലുള്ള മോശം പദപ്രയോഗം എടുത്താണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അതെടുത്താണ്ട് എന്ത് ചെയ്യും, CPM ആണെങ്കിലും അല്ലെങ്കിൽ BJP സ്പെഷ്യൽ ആളുകളും അവരുടെ ഒക്കെ ഇതിൽ കൊണ്ടുപോയിടും. ലീഗാരന്റെ ഒരു ഒരു സ്വഭാവ ഇതാണെന്ന് പറഞ്ഞുണ്ട്. അത്തരത്തിലുള്ള ആളുകള് നമ്മളൊന്നിനെ നമ്മൾ ലീഗാരാണ്, അപ്പൊ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പലപ്പോഴും പല അതിലും കാണുന്നില്ല. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് വേറെ ക്ലാസിന്റെ സബ്ജക്റ്റ് ആണ്, അതിന് വേറെ ക്ലാസ് നമുക്ക് വേണമെങ്കിൽ വെക്കാം. അതായത് സോഷ്യൽ മീഡിയ സാക്ഷരത എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അതായത് സോഷ്യൽ മീഡിയ ലിറ്ററസി അതില്ലാത്തതിന്റെ ഒരു പ്രശ്നമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഈ പ്രൊഫൈൽ പിക്ചർ ക്യാമ്പയിനൊക്കെ നടത്തുമ്പോഴാണ് ഇതിന്റെ ഭീകരത മനസ്സിലാക്കുക. CH സെന്റർ ദിനം, അതുപോലെ തന്നെ KMCC ഒക്കെ പ്രൊഫൈൽ പിക്ചർ വെച്ച ആളുകളാണ് ഈ കമന്റ് അടിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ലീഗുകാരനാണെന്നുള്ള അടയാളം അവിടെ തന്നെ വന്നു. അപ്പൊ അത്തരം ആളുകളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ തെറി പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്തരം എക്സ്ട്രീം ആയിട്ടുള്ള കമന്റുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പച്ചക്കൊടി മാറ്റണം നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ തെറി പറഞ്ഞിട്ടും അതല്ലെങ്കിൽ മോശം പദപ്രയോഗങ്ങളിലൂടെയും വളർത്തേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല നമ്മുടേത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നുണ പറയുക അല്ലെങ്കിൽ തെറി പറയുക എന്നുള്ളതിനൊക്കെ നമുക്ക് ധാർമ്മികമായിട്ട് തന്നെ പരിമിതികളുണ്ട്. കാരണം മുസ്ലിം ലീഗ് എന്ന് മുസ്ലിം ലീഗാണല്ലോ, ഇതൊരു ഒരു കൃത്യമായിട്ടൊരു സംസ്കാരത്തെ നമ്മള് നമ്മുടെ പേരിന്റെ കൂടെ പേറിയതിനു ശേഷം അതിന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ മതവിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക, മതത്തിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന രീതിയിൽ അധിക്ഷേപങ്ങൾ ചെയ്യുക, അത്തരം സംഗതികൾ ഒരിക്കലും മുസ്ലിം ലീഗുകാരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത്തരം കമന്റുകൾക്ക് നമ്മൾ മറുപടി പറഞ്ഞ് പറയുന്നതിന്റെ ഒരു ഊർജ നഷ്ടം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാനൊക്കെ പോസ്റ്റ് ഇടുമ്പോൾ അതിനകത്ത് എത്രയോ തെറി കമന്റുകളൊക്കെ വരും, പക്ഷെ നമ്മൾ അതിന് മറുപടി കൊടുക്കാൻ നിന്നാല് പിന്നെ നമുക്ക് അതിനെ സമയം ഉണ്ടാവുള്ളു. അല്ലെങ്കിൽ അത് ഇത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഒരു കവലയാണ്. അത് അതില് എല്ലാ വിഭാഗം ആളുകളുണ്ടാവും. അപ്പൊ അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മള് പൂച്ചെണ്ടുകൾ മാത്രം ലഭിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. പൂച്ചെണ്ടുകൾ ചിലപ്പോൾ ലഭിക്കും, ചിലപ്പോൾ കല്ലേറുകളാണ് ലഭിക്കുക. ഇതൊക്കെ കേൾക്കാൻ തയ്യാറായിട്ട് വേണം, അല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങാൻ. പൊളിറ്റിക്സ് എന്ന് പറയുന്നാൽ നമുക്ക് പൂച്ചെണ്ടുകൾ മാത്രം ലഭിക്കുന്ന ഒരു പരിപാടിയല്ല, കല്ലേറും ലഭിക്കും എന്നുള്ള ബോധ്യത്തോടുകൂടി വേണം, അല്ലെങ്കിൽ ആ ഒരു മനക്കട്ടിയോട് വേണം സോഷ്യൽ മീഡിയയിലും നമ്മൾ ഇടപെടാൻ. അപ്പൊ ഇത്തരം കമന്റുകൾ തീരെ അസഹനീയമായിട്ടുള്ള ആളുകൾ, ഇപ്പൊ എന്റെ ഒരു ബ്ലോക്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ ഒരു 7-8 ആളുകൾ ഉണ്ടാവും സഖാക്കളായിട്ടുള്ള ആളുകൾ. അപ്പൊ സ്ഥിരമായിട്ട് വന്ന് തെറി പറയുന്ന ആളുകളെ നമ്മൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ സോഷ്യൽ മീഡിയയിലുണ്ട്. പിന്നെ അങ്ങോട്ട് പോയിട്ട് നമ്മള് നമ്മുടെ എന്താ പറയാ ഈ മൂരി വിളി കേൾപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു പണിയുണ്ട്. ആ പണി കൂടി നമ്മൾ എടുക്കണം. ഒരാള് മൂരി എന്ന് വിളിച്ചാൽ നമ്മളതാണ് എന്ന് ബോധ്യമുണ്ടെങ്കിലേ നമുക്ക് മറുപടി പറയേണ്ടതുള്ളൂ. നമ്മളതല്ലാത്ത കാലത്തോളം അതിന് അതേ ഭാഷയിൽ മറുപടി പറഞ്ഞിട്ട് വെറുതെ നമ്മുടെ ഊർജ നഷ്ടം വരുത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഹലോ പറയൂ. പലപ്പോഴും ഒരു മറ്റു പാർട്ടികളെ പോലെ തന്നെ മുസ്ലിം ലീഗ്. ഹലോ, എന്റെ പേര് അലി ജാഫർ. മറ്റു പാർട്ടികളെ പോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയും അതിന്റെ നേതാക്കന്മാരും ഒക്കെ അവരും ഈ നാട്ടിൽ നിന്നും വോട്ടുകൾ വാങ്ങി തെരഞ്ഞെടുപ്പിന്റെ എല്ലാ നിയമങ്ങളും പാലിച്ചു തന്നെയാണ് ജയിച്ച് എംഎൽഎമാരും മന്ത്രിമാരൊക്കെ ആവുന്നത്. അങ്ങനെ എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് മുസ്ലിം ലീഗും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റു പാർട്ടികളൊക്കെ അപേക്ഷിച്ച് നമ്മൾ പലപ്പോഴും ഒരു പ്രതിരോധത്തിലാവുന്ന അവസ്ഥ, മറ്റു പാർട്ടികളുടെ പേരും നേതാക്കന്മാരും അവരുടെ ചിന്തകളും കളറും ഒക്കെ അഭിമാനമായി മാറുമ്പോൾ പലപ്പോഴും നമ്മുടെ ആളുകളും നമ്മുടെ ആശയങ്ങളും ഒക്കെ അറിയാതെ നമ്മളെ തന്നെ ഒരു പ്രതിരോധത്തിലാക്കുകയും ആ ഒരു പ്രതിരോധത്തിന്റെ കൂടി ഭാഗമായിട്ട് അതിൽ നിന്നുള്ളൊരു ഒരു മോചനമായിട്ട് കൂടി നമ്മുടെ സേവനങ്ങളും എല്ലാവരും സൗഹാർദ്ദവും അത്തരം അമിതമായിട്ട് ആളുകൾ കൂടി സ്വയം ചെയ്യുന്നത് നന്മയാണെങ്കിൽ കൂടി അതിനപ്പുറമായിട്ട് മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഇതാണ് ഇതാണ് എന്ന് അമിതമായി പറയുന്ന അവസ്ഥയിലേക്ക് എത്തേണ്ട ഒരു പ്രതിരോധം മുമ്പേ നമുക്കുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒന്നുകൂടി അത് ഒരു കൂടിയ അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഈ സമയത്ത് പങ്കുവെക്കുകയാണ്. നമ്മുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ ഒരു പ്രതിരോധത്തിലാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങള് നമ്മൾ കുറച്ചുകൂടെ കൺസേൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിപ്പോവാണ്. CPM ആണ് ഏറ്റവും എല്ലാ കാലത്തും കേരളത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടി. എപ്പോഴും ഇപ്പോഴും അവർക്കാണ് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട ഒരു പാർട്ടി. കാരണം അതൊരു നമ്മൾ ഈ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ആളുകൾ അതിനകത്തുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി അതിൽപ്പെട്ട പാർട്ടിയാണ്. ആ കൂട്ടത്തിൽ നമ്മളുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിരോധത്തിലാവുക അല്ലെങ്കിൽ എന്താ പറയാ മറുപടി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ മാത്രം നിൽക്കാതെ, അതായത് നമുക്ക് വേറെ സ്വഭാവം ഉണ്ട്, അത് വേറെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ ഒരു വേറെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സത്യാവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളും ഇതിന് മറുപടി ഉണ്ടോ എന്നൊക്കെ നമ്മുടെ തന്നെ ഗ്രൂപ്പുകളിൽ വന്ന് ചോദിക്കുന്ന ആളുകളുമായി മാറാതെ മറുപടികളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ് ഈ പ്രതിരോധം മാറ്റി ആക്രമണത്തിലേക്ക് മാറാൻ ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത്. നമുക്ക് പിന്നീട് വേറെ ക്ലാസ്സിൽ സംസാരിക്കേണ്ട വിഷയമാണ്. അടുത്ത ആരാണ്?
ഞാൻ കുറെ കാലങ്ങൾക്ക് ശേഷം നിങ്ങളെ പ്രഭാഷണം ഒന്നും കേൾക്കാൻ പറ്റി, ജിദ്ദയിലുണ്ടെന്ന് കേട്ടതാണ്. ഓക്കെ, എന്തായാലും ഞങ്ങളെ നാട്ടുകാരോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഞാന് സാന്ദർഭികമായി ഒരു ചോദ്യം എന്നുള്ള രീതിയിൽ, ഇപ്പോ കഴിഞ്ഞ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞു, സോഷ്യൽ മീഡിയയില് എനിക്ക് തോന്നുന്ന സാഗറും ടീമും തന്നെയാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നമ്മളെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇത്രയും നല്ല ഒരു കാൻഡിഡേറ്റ്സും അതല്ലെങ്കിൽ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ഒരു ഒരു ഓളം നമുക്ക് കിട്ടിയോ എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും സ്റ്റഡി നടത്തിയിരുന്നോ, അതല്ലെങ്കിൽ അതിനുശേഷം പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഇത്രമാത്രം, കാരണം എനിക്കറിയാം നിങ്ങളും മുർത്തും മറ്റു അങ്ങനെ ഒരു ടീം തന്നെ എടുത്ത ഹാർഡ് വർക്ക്, അത്രമാത്രം ചിലപ്പം നമ്മളെ പാർട്ടിയിൽ വേറെ ആരും സോഷ്യൽ മീഡിയയിൽ എടുത്തുകാണില്ല, എന്നിട്ടും അതൊന്നും ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് എത്തിയിട്ടില്ല. അത് നമ്മുടെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവരതിനെ കുറിച്ച് ഇനിയുള്ള കാലങ്ങളെങ്കിലും സ്റ്റഡി നടത്തുന്നുണ്ടോ? കാരണം ഇനി അങ്ങോട്ട് സോഷ്യൽ മീഡിയ ഒരു 50-60% നല്ല രീതിയിൽ തന്നെ ഓരോ ഇലക്ഷനും ക്യാമ്പയിനും ഒക്കെ ബാധിക്കും, അതല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലേക്കും, പ്രത്യേകിച്ച് കൊറോണയും കൂടി വന്ന സ്ഥിതിക്ക് ഓൺലൈനും പ്ലാറ്റ്ഫോമും ഒക്കെ ആയി എല്ലാവരുടെ ഇടയിലും ഫോണും കാര്യങ്ങളും എല്ലാം ലൈവാണ്. അപ്പൊ പാർട്ടി അതിന് അല്ലെങ്കിൽ പാർട്ടിയിലെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അവരൊരു ഫീഡ്ബാക്ക് എന്താണ് റിസൾട്ടുമായി ബന്ധപ്പെട്ട് ഇത്രമാത്രം വർക്ക് ചെയ്തിട്ടും എന്തുകൊണ്ട് നമ്മളെ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ കുറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിരുന്നോ എന്നുള്ളത് അറിയാനൊരു ഇതുണ്ട്. ഓക്കെ, എന്തായാലും വളരെ കാലങ്ങൾക്ക് ശേഷം പരിപാടി റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, പിന്നെ അല്ല നമ്മള് ഈ ശ്രദ്ധിക്കണം. പിന്നെ ആ വിഷയത്തിൽ പറയാനുള്ളതേ പിന്നെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പ്രവർത്തകരെ മാത്രം ആശ്രയിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ സംവിധാനത്തിന് പ്രസക്തിയല്ല, അനുഭാവികളെ കൂടി ഉണ്ടാക്കണം. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ പ്രവർത്തകരെക്കാൾ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുത്തിരുന്നവർ, പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, അതായത് ഒരു പബ്ലിക് ഫിഗറിലുള്ള ആളുകളെയൊക്കെ പാർട്ടിയോട് അടുപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി സംസാരിപ്പിച്ചുകൊണ്ടുള്ള അവർക്ക് സബ്ജക്റ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അവർ ചെയ്തത്. അത് ഏറെക്കുറെ സക്സസ് ആയിരുന്നു. പക്ഷെ നമ്മള് ആ ഒരു അർത്ഥത്തിൽ ഒരു ടീമിനെ ഉണ്ടാക്കിയെടുത്തിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ എന്താ പറയാ, ഒരു എന്താ പറയാ, ഇത് ഇതിന്റെ വിതരണക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, ആള് നമുക്ക് കുറവായിരിക്കും, സി പി എമ്മിന് ആള് കൂടുതലുണ്ടാവും. കാരണം അവര് പല മേഖലയിലും, അത് നമുക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ പറയേണ്ട ഒരു വിഷയമല്ല, പല മേഖലയിലുമുള്ള ആളുകളെ ഈ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഈ ഒരു ഇത് ഇതിനു വേണ്ടി മാത്രമായിട്ട് ശമ്പളം കൊടുത്തും അല്ലാതെയുമായിട്ട് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ഷൻ റൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇലക്ഷന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം സോഷ്യൽ മീഡിയ ഉണർന്നിട്ട് കാര്യമില്ല. അപ്പൊ അതിനും എത്രയും മുമ്പ് അജണ്ട സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവര് ടീമിനെ വെച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഇലക്ഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ട്രെൻഡ് സെറ്റിംഗ് അതുപോലെ തന്നെയുള്ള സംഗതികളിലേക്ക് യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് വല്ലാതെ കടക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ വേറെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പൊതുവായിട്ടുള്ളൊരു പൊളിറ്റിക്സ് എൽ ഡി എഫിന് അനുകൂലമായിരുന്നു. അതായത് വർഗീയത വളരെ കൃത്യമായിട്ട് അവര് ഉപയോഗിച്ചു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വർഗീയമായിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണം, ആ വോട്ടുകൾ എങ്ങനെ എൽ ഡി എഫിന്റെ പൊട്ടിലേക്ക് വരുത്താൻ സാധിക്കുമെന്നതിനെ കുറിച്ച് ഇലക്ഷൻ എഴുതാൻ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അവർ കൃത്യമായ ഒരു പ്ലാനിംഗിൽ എത്തിയിരുന്നു. അതിന്റെ റിസൾട്ടാണ് നമ്മൾ അനുഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാബിർ സാർ, സലാം പരി, അബ്ദുസലാം പരി. സാഗർ സാഹിബിന്റെ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങളെ കേട്ടിട്ടില്ല, ഇടക്കൊന്ന് മുങ്ങിയിരുന്നു. അപ്പോ പിന്നെ സാഗർ സാഹിബ് പരാമർശത്തിന്റെ ഇടയില്, പ്രസംഗത്തിന്റെ ഇടയില് പിന്നെ നമ്മുടെ ചില പ്രസ്താവനകൾക്കും പരാമർശങ്ങൾക്കൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും എന്നൊക്കെ സൂചിപ്പിച്ചല്ലോ.
അപ്പോ സ്വാഭാവികമായിട്ടും മനസ്സിൽ വന്ന ഒരു സംഭവമാണ്, നമ്മുടെയൊക്കെ പ്രവർത്തകരുടെ പ്രകടനങ്ങളിലും മറ്റൊക്കെയുള്ള മുദ്രാവാക്യത്തില് കുറെ പതിറ്റാണ്ടുകളായിട്ട് തന്നെ മുഴങ്ങിക്കേക്കുന്ന ഒരു മുദ്രാവാക്യമാണ്, 21 ഊരിയ കത്തി തിരിച്ചെത്തിട്ടില്ല എന്നുള്ള ആ രൂപത്തിലുള്ള മുദ്രാവാക്യം. അത് നമ്മൾക്ക് ചെറുപ്പം മുതലേ കുറെ പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ്. അതിന് ശരിക്കും ഒരു ദൂരവ്യാപകമായൊരു പ്രത്യാഘാതം നിലനിൽക്കുന്നില്ല. പ്രത്യേകിച്ചും 1921 സമര പോരാട്ടങ്ങളെയൊക്കെ ഇപ്പൊ ഒരു പുനരാഖ്യാനം ചെയ്യുകയും പുതിയ പുതിയ ആഖ്യാനങ്ങൾ അതിന് വന്നുകൊണ്ടിരിക്കുന്ന ചെയ്യുന്ന ഒരു പ്രത്യേകിച്ച് ഒരു ഇസ്ലാമോഫോബിക് സെൻസിലുള്ള പുതിയ വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴേ അത് പൂർണ്ണമായും അതിന്റെ എല്ലാ വശങ്ങളെയും ആ സമര പോരാട്ടങ്ങളെ എല്ലാ വശങ്ങളും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്തൊരു ചരിത്ര സന്ദർഭങ്ങൾ അതിലുണ്ടല്ലോ. അപ്പൊ അത്തരം ചില പരാമർശങ്ങളൊക്കെ നമ്മുടെ കൗമിന്റെ ഇടയിൽ ഉണ്ടാകുമ്പോൾ അതിനുള്ള ശരിയായ ഒരു അവബോധം നേത്രതലത്തിലുള്ള ആളുകൾക്ക്, ഇപ്പോ സാഗർ സാഹിബിനെ പോലുള്ള പ്രഭാഷകരും മെന്റേഴ്സായിട്ടുള്ള ആളുകൾക്ക് അതിൽ കുറച്ച് പിന്നെ കാര്യങ്ങൾ കൂടുതൽ അവബോധം നൽകേണ്ട ഒരു സാഹചര്യം ഇപ്പൊ നിലവിലില്ലേ? അതുണ്ട്. അതായത് നമ്മളിപ്പോ അതില് വേറെ തമാശ എന്താന്ന് വെച്ചാൽ 1921 ആ ഒരു സമരവുമായിട്ട് പുതിയ കാലത്ത് യാതൊരു താരതമ്യങ്ങൾക്കും പ്രസക്തി. അതുപോലെ തന്നെ ജന്മികളോടാണ്, അത് വേറൊരു സംഭവമായിരുന്നു. ആ കത്തി ഇപ്പോ ജനാധിപത്യ വ്യവസ്ഥയിൽ ആർക്കും ഇതിനെ എടുക്കേണ്ട ഒരു അവസ്ഥയില്ല. പിന്നെ എന്താ പറയാ, ഈ ഒരു ഭീകരത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മുദ്രാവാക്യത്തിന്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോ അത്തരം സംഗതികള് സൂക്ഷ്മതലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോ കുറെ മുമ്പ് ഇതൊന്നും വലിയൊരു വിഷയമല്ല, കാരണം റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല, അതല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പക്ഷെ പുതിയ കാലത്ത് നമ്മുടെ ഓരോ ചലനങ്ങളും ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചത്. അതായത് ഇതിൽ തന്നെ ഇപ്പോ ലീഗാറില്ലാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടായിക്കാം, നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. എവിടെയാണ് ആരൊക്കെയാണ് കയറി വരിക എന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മള് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മുടെ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ സംസാരം, നമ്മുടെ മുദ്രാവാക്യം, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ കമന്റ്, നമ്മുടെ പോസ്റ്റ്, ഇതൊന്നും ഈ കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല ഈ സമൂഹത്തിനും രാജ്യത്തിനും ദോഷം ചെയ്യാതിരിക്കുന്ന രൂപത്തിലായിരിക്കണം. അതായത് ഒരു കമന്റ് ഇടുമ്പോൾ നേതാക്കന്മാര് പണ്ട് പ്രസ്താവന ഇറക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അവർക്ക് വളരെ ആലോചനകൾ നടത്തിയിട്ടാണ് ഒരു പ്രസ്താവന വരിക. നമ്മുടെ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് നമ്മൾ ചോദിക്കും, പക്ഷേ മുസ്ലിം ലീഗ് വളരെ കൃത്യമായിട്ടുള്ള ആലോചനകൾ നടത്തി, ചില കാര്യങ്ങൾ പ്രതികരിക്കില്ല. അതായത് പ്രതികരിച്ച് വഷളാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ഒഴിവാക്കി വിടുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മുടെ റെസ്പോൺസിബിൾ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രചനാത്മക സാമുദായികത എന്നും ഉത്തരവാദിത്വ രാഷ്ട്രീയം എന്നും നമ്മൾ പറയും. അതായത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്തരവാദിത്വ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് അതിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ഉയർച്ചയില് വളർച്ചയില് അതിജീവനത്തില് നമ്മുടെ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഒരു തടസ്സമോ പ്രശ്നമോ ആവാതിരിക്കുക എന്നുള്ള ജാഗ്രതയാണ് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പോസിറ്റീവായിട്ട് ഈ ഒരു രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള സൗഹാർദ്ദം ഉറപ്പുവരുത്തുക, അവിടെയാണ് വികസനവും വിപ്ലവവും ഉണ്ടാവുക എന്നുള്ളത് കൂടിയാണ് ആ ഒരു റെസ്പോൺസിബിൾ പൊളിറ്റിക്സിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അപ്പോ ഓരോരുത്തരും റെസ്പോൺസിബിൾ ആവുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉത്തരവാദിത്തം. അത് നമ്മൾ പ്രാദേശിക തലത്തിൽ പാർട്ടിയുടെ നേതാക്കരും പ്രവർത്തകരും എല്ലാവരും കുറെയൊക്കെ പൊളിറ്റിക്സ് മാറി വരുന്നുണ്ട്. അതായത് കുറെ ആളുകൾ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം കുറെയൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചേഞ്ചുകളെ, പരിഷ്കാരങ്ങളെ, പ്രയോഗങ്ങളെ പോലും ആളുകൾ ശ്രദ്ധയോടുകൂടി, പണ്ട് കാലത്ത് പ്രയോഗിച്ചിരുന്ന പല സംഗതികളും നമ്മളിപ്പോ പ്രയോഗിക്കുന്നില്ല. പണ്ട് നമ്മൾ വികലാംഗൻ എന്ന് ആണ് ബസ്സിൽ എഴുതി വെച്ചിരുന്നത്, ഇപ്പൊ വികലാംഗൻ എന്ന് എഴുതാൻ പാടില്ല, ഇപ്പൊ അംഗപരിമിതൻ എന്ന് എഴുതാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ പ്രയോഗങ്ങളില്, നമ്മുടെ കൺസേണുകളില്, പൊളിറ്റിക്സിൽ, ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ വലിയ ഇഷ്യൂ ആയിട്ട് വന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നൊരു കാലത്താണ് നമ്മളുള്ളത്. സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് നമ്മൾ പൊളിറ്റിക്കലായിട്ട് പൊളിറ്റിക്കലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. അത് ശാഖാതലങ്ങളിൽ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും മുസ്ലിം ലീഗിന്റെ പുതിയ പദ്ധതികളിൽ ഇത്തരം രാഷ്ട്രീയാവബോധ പരിശീലന പരിപാടികളൊക്കെ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാബിർ സാർ, ഇതിൽ പി കെ സി ഉണ്ട്, നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ ഒന്ന് മൈക്ക് കൊടുത്താൽ ഒന്ന് സംസാരിച്ച് നമുക്ക് അവസാനിപ്പിക്കാൻ പരിപാടി.
നമുക്ക് അവസാനിപ്പിക്കാം. സമയം 10 മണിയാവാറ്. പി കെ സിക്കൊന്ന് മൈക്ക് കൊടുത്താൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്താൽ മതി, മൈക്ക് തുറന്നാ മതി. പി കെ സി മൈക്ക് ഓൺ ചെയ്തോ സംസാരിക്കായിരുന്നു. പി കെ സി കിട്ടുന്നില്ല, എന്നാ നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം അല്ലെ. ശരി, ഇനി എന്തെങ്കിലും സംസാരിക്കണ്ടോ? അപ്പം പിന്നെ നമ്മുടെ ഈ പ്രഭാഷണ പരിപാടിയുടെ 2-ാമത്തെ സെഷനാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. വളരെ നല്ല നിലക്ക്, വളരെ പഠനാർഹമായ ഒരുപാട് മെസ്സേജുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മുടെ സുഹൃത്തും മുസ്ലിം ലീഗിന്റെ എല്ലാ നിലക്കുമുള്ള ഒരു ഭൗതിക കേന്ദ്രം കൂടിയായ ഷെരീഫ് സാഗർ നമുക്ക് നൽകിയിട്ടുണ്ട്. തുടർന്നും അദ്ദേഹത്തിന്റെ ക്ലാസുകൾ നമുക്ക് ഉപകാരപ്പെടുത്തേണ്ടതുണ്ട്. അടുത്ത നമ്മുടെ പ്രഭാഷണം ഇൻഷാല്ലാ അടുത്ത വെള്ളിയാഴ്ച ഇതുപോലെ 8 മണിക്കാണ് യൂത്ത് ലീഗിന്റെ, മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ ആണ് പ്രഭാഷണം നിർവഹിക്കുന്നത്. അതിന് മറ്റു വിവരങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ നൽകുന്നതാണ്. എല്ലാവരും പങ്കെടുക്കണം എന്നറിയിച്ചുകൊണ്ട് നന്ദി പറയുന്നതിന് വേണ്ടി നിയോജകമണ്ഡല മുസ്ലിം ലീഗിന്റെ ട്രഷറർ ജസ്മലിനെ ക്ഷണിക്കുന്നു. ഹലോ ഇക്ബാൽ. ഒറ്റ വാക്കിൽ ഞാന് അസ്സലാമലൈക്കും. വലൈക്കും. നമ്മുടെ പരിപാടി പൂർണ്ണമായും ശ്രവിച്ചു. അപ്പോ അതിനിടയിൽ പെട്ടെന്ന് മൈക്ക് ഓൺ ആയി കിട്ടിയില്ല, അതുകൊണ്ടായിരുന്നു താമസിച്ചു പോയത്. ഏതായിരുന്നാലും വളരെ ചിന്തോദ്ദീപകമാണ്, പഠനാർഹമാണ് നിങ്ങളുടെ. ഏറ്റവും ഞാൻ MSF ആയിരുന്ന കാലത്ത് 11 ക്ലാസുകൾ ഒരു തുടർച്ചയായി സർഗശാല എന്ന പേരിൽ നടത്തിയിരുന്നു. ഒരു പക്ഷേ ഇക്ബാലൊന്നും അത് അന്ന് ജൂനിയർ ആയതുകൊണ്ട് അറിഞ്ഞു കാണില്ല. കൃത്യമായി അജണ്ട വെച്ചുകൊണ്ട് പഠന വേദികൾ സംഘടിപ്പിച്ച് അത് ഒരു പക്ഷേ കേരളത്തിൽ മറ്റൊരിടത്ത് നടക്കാത്തതുപോലെ MSF അന്ന് 11 ക്ലാസുകൾ 10 പഞ്ചായത്തിലായി ഒരു ക്ലാസ് എന്ന തരത്തിൽ ഒരു പകൽ മുഴുവൻ ആ രീതിയിൽ തുടർന്നിരുന്നു. ഏതായാലും നിലമ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി വളരെ അനിവാര്യമായ ഘട്ടത്തിൽ പാർട്ടിയെക്കുറിച്ച്, സമുദായത്തെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച്, ചിട്ടകളെക്കുറിച്ച്, നമ്മളെ മുദ്രാവാക്യങ്ങളെക്കുറിച്ചൊക്കെ ഏത് രീതിയിലാവണമെന്നതിനെക്കുറിച്ച് വളരെ ഡീപ്പായി ആലോചിച്ചുകൊണ്ടായിരിക്കും ഈ പരിപാടി ആവിഷ്കരിച്ചിട്ടുണ്ടാവുക. വളരെ നന്നായിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സാഗർ സാറിൻ്റെ വളരെ പഠനാർഹമായ ഈ ക്ലാസ് നമുക്ക് വളരെയേറെ ഉപകരിക്കും. എനിക്കൊക്കെ ഒരുപാട് അറിയാത്ത മേഖലകളിലേക്ക് വെളിച്ചം വീശാൻ ഈ ക്ലാസ് ഉപകരിച്ചിട്ടുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ജസ്മൽ നന്ദി പറയും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇക്ബാൽ മാസ്റ്റർ, പ്രിയപ്പെട്ട ഷെരീഫ് സാഗർ, അതുപോലെ തന്നെ പി കെ സി, മജീദ് സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ഈ കാര്യങ്ങൾ നിയന്ത്രിച്ച സാബിർ നവാസ് സാർ, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം നേതാക്കന്മാർ, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെ, MSF നമ്മുടെ പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ടീം അംഗങ്ങൾ, നമ്മുടെ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ആവിഷ്കരിച്ച പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായി, നമ്മുടെ ഗ്രൂപ്പിന്റെ ഭാഗമായി നമ്മളുണ്ടാക്കിയ പരിപാടിയുടെ 2-ാമത്തെ പ്രോഗ്രാമാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത്. ന്യൂനപക്ഷ രാഷ്ട്രീയം, ദൗത്യവും വർത്തമാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ നല്ല രൂപത്തിലുള്ള ഒരു ക്ലാസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ മുൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നമ്മുടെ MLAയുമായ ബഹുമാന്യനായ KPA മജീദ് സാഹിബിന് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി നമ്മുടെ ന്യൂനപക്ഷ രാഷ്ട്രീയം, ദൗത്യവും വർത്തമാനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ നല്ല രൂപത്തിൽ ഷെരീഫ് സാഗർ സാറ് നല്ല രൂപത്തിൽ തന്നെ ക്ലാസ് എടുത്തു. പഠനാർഹമായ ക്ലാസ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.
സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ ന്യൂനപക്ഷ മേഖലകളിലൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വളരെയധികം ശ്രദ്ധിക്കുന്ന നേതാവാണ് ബഹുമാനപ്പെട്ട ഷെരീഫ് സാഗർ സാറ്. അദ്ദേഹത്തെ നമ്മുടെ ഈ ഈ സമയത്ത് നമ്മളോട് സഹകരിച്ച ഷെരീഫ് സാഗർ സാറിന് പ്രത്യേകം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അതിൽ ആശംസകൾ അർപ്പിച്ച പി കെ സി ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി, അതുപോലെ തന്നെ നമുക്ക് ഈ സാങ്കേതിക വിദ്യ ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ സാബിർ നവാസ് സാറ്, ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സിദ്ദീഖ് സാർ, സിദ്ദീഖ് സാഹിബ്, നിയോജക മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാർ, മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം ഭാരവാഹികൾ, പഞ്ചായത്ത് സെക്രട്ടറി പ്രസിഡന്റുമാർ, ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ പോസിറ്റീവ് പൊളിറ്റിക്സിൽ ഉള്ള എല്ലാ ടീമംഗങ്ങൾക്കും, അതുപോലെ കെ എം സി സിയുടെ ഭാരവാഹികൾ, നമ്മുടെ നിയോജക മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ഒരുപാട് നേതാക്കന്മാർ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവർക്കും നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ മുന്നോടുകൂടി ഈ പരിപാടി ഇവിടെ അവസാനിച്ചു അറിയിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും. എന്നാ അവസാനിപ്പിക്കാം.